സ്വാമിക്കാശിനേക്കാളും താല്പര്യം ചാപ്പാടിനോടാ. പിന്നെ പത്രോസേട്ടാ, ഈ കവറൊക്കെ പബ്ലിക് ആയിട്ട് ഓഫീസിൽ തന്നെ കൊടുക്കണോ? അതൊക്കെ ആരും കാണാതെ സുബ്രഹ്മണ്യം കൊടുത്തോളും. അവൻ എന്റെ തീയെ. ഞാൻ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. എവിടുന്ന ഈ ശബ്ദം? താൻ വേണം കേട്ടാ. ചേട്ടൻ എന്താ കേട്ടത്? ആരോ സംസാരിക്കുന്ന പോലെ. ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കോ, ദൈവത്തിന്റെ ശബ്ദമാണോ ഞാൻ കേട്ടത്? ഞാനിപ്പൊ വരാം. ആരാ പത്രോസ് കേട്ടത്? തൃശൂർ B&R എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഓ സാറേ, പത്രോസാണേ. എന്തൊക്കെയുണ്ട് പത്രോസ് വിശേഷം? സാറിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ നടക്കണു. ഇതാർക്ക് ഈ ചാപ്പാട്? എന്റെ അമ്മായിമ്മ ഡിസി ഹോസ്പിറ്റലിൽ പ്രസവിച്ചു കിടക്കുക. അവർക്ക് ചോറുണ്ട് വന്ന്. ഓ, പിന്നെ പീതാമന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ആ ഓർമ്മയുണ്ട്. വരുമ്പോ മുന്തിരിയായിട്ട് ഞാനങ്ങ് വരാം. എന്ന് ഞാൻ ചെല്ലട്ടെ. ഓ, എനിക്ക് അല്പം നിർത്തി. പിന്നെ കാണാം. രണ്ടുപേരും നേന്ത്രക്കായി ഞാൻ കൂട്ടത്തിൽ കൊണ്ടുവരാട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആ സുബ്രഹ്മണ്യോ ഇരിക്കൂ. താങ്ക് യു സാർ. നമ്മുടെ ചന്ദ്ര മുതലാളിയുടെ ഫൈനൽ ബില്ല് എവിടെ വരെ ആയി സാർ? താനിപ്പോ ചന്ദ്രന്റെ കൂടെയാണോ? ഏയ്, ഞാനിപ്പോഴും പത്രോസ് മുതലാളിയുടെ PA ആ. പിന്നെ ചന്ദ്രൻ മുതലാളിക്ക് ഈ വക കാര്യങ്ങളിൽ പരിചയക്കുറവുള്ളതുകൊണ്ട് എന്നെ അയച്ചെന്ന് മാത്രം. ഈ കെയർ ഓഫിൽ തന്റെ മുതലാളി ചന്ദ്രന്റെ കയ്യിൽ കുറെ വെട്ടിക്കും. ഇതെല്ലാം ഫൈനൽ ബില്ലുകളാ. ചന്ദ്രന്റെ ബില്ല് അങ്ങ് താഴെയാ. അത് പിന്നെ എങ്ങനെയെങ്കിലും ബാക്കി ഫയല് താഴെയാക്കിയിട്ട് ചന്ദ്രന്റെ ഫയല് മോളിൽ കൊണ്ടുവരണമല്ലോ സാർ. അതെങ്ങനെയാ സുബ്രഹ്മണി, മറ്റുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും? പണിക്കരേട്ട സുഖം തന്നെയല്ലേ? അതെ, സുഖം തന്നെ. സന്തോഷായല്ലോ. എന്ത്? ഇതാ കുറഞ്ഞോ? കൂടുതലാ വെച്ചിരിക്കുന്നത്. കൂടുതലോ? തന്നിട്ട് വേണ്ടേ? അപ്പൊ വാങ്ങിച്ചതോ? ആര്? ഞാൻ കൈ ഇതിനെ കൂടെ മറ്റേ. ആ
ഇതേപോലെ പല കവറുകളും പല സെക്ഷനിലും കൊടുക്കാനുണ്ട്. വരട്ടെ ചേട്ടാ. നമസ്കാരം സാർ. ഇയാളെന്റെ അയൽവാസിയാ, അല്ലാതെ വേറെ ഇടപെടൊന്നുമില്ല. എന്താണോ സാർ എന്നെ മറക്കരുത്. നേർക്കൂലി കഴിച്ചാലും അത്താഴം മുടങ്ങും. ക്ലാർക്കിന്റെ അടുത്ത് ഫയൽ എത്തണ്ടേ? നല്ല കാര്യം. ചേട്ടന്റെ കാര്യം ഞാൻ ഗൗനിക്കായിരിക്കോ. ചെല്ല് സെക്ഷനിലോട്ട് ചെല്ല്, ഫയലൊക്കെ എടുത്തോട്. ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇതെന്താ ഇറച്ചിയൊന്നും അല്ലല്ലോ. ഇറച്ചി മഹാപാപമാ. ഏയ്, ഇത് ഫിഷ് മോളി. മോളി? തന്റെ ഭാര്യയുടെ പേര് മേഴുകുട്ടി ഉണ്ടല്ലേ. മോളി ഈ ഡിഷിന്റെ പേരാ, അല്ലാതെ എന്റെ ഭാര്യയുടെ പേരൊന്നുമല്ല. അതെനിക്കറിയാവോ. ഇത് പട്ടിണി കിടന്ന് ചക്കക്കൂട്ടം കിട്ടിയപോലെ ഇയാളുടെ കാര്യം പറഞ്ഞു. അല്ല, മോളിന് നന്നായിട്ട് കുഴച്ച് കുഴച്ച് കഴിച്ചാൽ നല്ല രസം ഉണ്ടാവും പറയാണ് ഞാൻ. നല്ല ഇരിക്ക, വയറ് നിറച്ച് കഴിച്ചോ. നിറയട്ടെ അങ്ങോട്ട്. അല്ല, മടത്തിൽ നിന്ന് കൊണ്ടുവന്ന ചാപ്പാട്. മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട് മടത്തി കൊണ്ട് കൂച്ചിട്ട്. എന്താ? അല്ല, മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട് വീട്ടിൽ കൊണ്ട് വെക്കാൻ പറയായിരുന്നു. ഇവിടുന്ന് ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോ നല്ല വീക്ക് വിൽക്കാലോ. വേണ്ട വേണ്ട, തിരിച്ചു കൊടുക്കണ്ട, ഇവിടെ തന്നെ വെച്ചാ മതി. ചിരിച്ചു കൊണ്ടുപോയാ പാർവതി ബഹളം വയ്ക്കും. ഇതിനിപ്പ എന്താ ചെയ്യേ? ഇതിട്ടതല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്യാം. എന്റെ അമ്മേ. അപ്പൊ ആ പാവൻ ചന്ദ്രന്റെ ഫൈനൽ ബില്ലിന്റെ കാര്യം സ്വാമി ആയിട്ടല്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ പത്രോസെ. ബില്ല് എന്റെ ടേബിളൊന്ന് വന്നോട്ടെ. മതി, ധാരാളം മതി. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെയല്ല, ഇവിടെ ചോദിച്ചത്. എല്ലാം ഓക്കെ. ഇന്ന് വൈകുന്നേരം ചന്ദ്രൻ കോൺട്രാക്ടറുടെ ഫൈനൽ ബിൽ സ്വാമിയുടെ മേശപ്പുറത്ത്. ഒട്ടുക്കത്തെ തീറ്റയെന്നുണ്ട് പണ്ടാടങ്ങൾ. മീന്റെ വല്ലാത്ത പിന്നെ സാമ്പാറിന്റെ മണം ഉണ്ടാവുക. പക്ഷേ പത്രോസെ, ഫയൽ എന്റെ മേശപ്പുറത്ത് വന്നാലുടനെ ഞാൻ പാസാക്കി വിട്ടോളാം. പിന്നെ തന്റെ അയൽക്കാരൻ സൂപ്രണ്ട് ശങ്കരവാര്യരുണ്ടല്ലോ, അയാളുടെ കാര്യം താൻ തന്നെ നോക്കണം. അയ്യോ, അതും സ്വാമി തന്നെയാണ്. അത് മാത്രം എന്നോട് പറയണ്ട, അയാളോട് താൻ തന്നെ പറഞ്ഞോളാം. എന്റെ പെൻഡിങ്ങിൽ കിടക്കുന്ന മൂന്നാല് ബില്ലിന്റെ കാര്യം പോലും ഞാൻ വാര്യയോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ ഒരു പിടിയും കിട്ടാത്ത ആളായാണ്. എങ്ങനെ അയാൾ അപ്രോച്ച് ചെയ്യാൻ എനിച്ച് നോക്ക് പത്രോസെ. താൻ വിരിച്ച വലയിൽ വീഴാത്തവരുണ്ടോ? വീഴുമെന്ന് എനിക്കറിയാം. എന്റെ കർത്താവേ, വിളിക്കുന്നത് എന്റെ പള്ളിക്കുറിച്ച് സംസാരിക്കുന്നു. എന്താ പത്രോസെ ഇത് പതർച്ച? ഏയ്, ഒന്നുമില്ല. ശരി. നമസ്കാരം. ആഹാ, പത്രോസോ? വാ എനിക്ക് ഊണ് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് നിർബന്ധമാണ്. എന്നാ താനും കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. എനിക്ക് ഊണ് കഴിഞ്ഞാൽ അഞ്ചാറ് ഗുളിയേ പതിവ്. അതിന് തനിക്ക് എന്താ അസുഖം? എല്ലാം ഉണ്ട് സാറേ. ഡയബറ്റിക്സ്, പ്രഷർ, ഉറക്കമില്ലായ്മ, ഒന്നും പറയണ്ട. ഒക്കെ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാ. എനിക്കിരിക്കെ പത്രോസേ, കണ്ടമാനം പണം കൂടുതലായാലും ബുദ്ധിമുട്ടാ. സാറ് പറഞ്ഞത് ശരിയാ. ചിലപ്പോ തോന്നും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വല്ല സന്യാസിനും പോയാലൊന്നും. ബന്ധനസ്ഥനായ മനുഷ്യനായി പോയില്ലേ? മനുഷ്യാഹ ബന്ധനസ്ഥിത എന്നല്ലേ. പത്രോസിന് സംസ്കൃതം അറിയാമല്ലേ? കുറേശ്ശെ കുറേശ്ശെ. അതുപോട്ടെ. ഇന്നെന്താ പതിവില്ലാതെ പത്രോസ് എന്നെ കാണാൻ വന്നത്? ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ എന്താ? ഒരു എട്ടുകാലി കുഞ്ഞി പാവം പോയത്. സർക്കാർ ഓഫീസല്ലേ. ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. മൂന്നാല് സെന്റ് ഭൂമിയിലെ സുന്ദരമായൊരു വീട്. അതിന്റെ പാലുകാച്ചി നടക്കുന്നു. ഞാനും മേരിക്കുട്ടിയും മക്കളൊക്കെ ഉണ്ട് പുതിയ വീട്ടില്. വീടിന്റെ ഉടമസ്ഥൻ വാര്യ സാറും ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് വിരുന്നുകാരെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നു. കാപ്പി പലഹാരം കൊടുക്കുന്നു. ആകെ ഒരു സുഖകരമായ അന്തരീക്ഷം. എന്നിട്ട് നല്ല അയൽക്കാരന്റെ സ്വപ്നം സത്യമാകുമെന്ന ഞങ്ങളുടെ പ്രമാണം. ഇന്ന് ഞാനൊരു വീട് നേരിട്ട് കണ്ടു. സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ നല്ല സുന്ദരമായ ഒരു വീട്. സംരംഭകർത്താവാണ് സത്യം. പച്ചക്കള്ളം. ഇത് ശല്യായില്ല. മര്യാദയ്ക്ക് ഒരു കള്ളം പറയാൻ പോലും സമ്മതിക്കില്ലേ. പത്രോസ് ആരോടാ സംസാരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്നിട്ട് വീട് കണ്ടിട്ട് പറയാം. അതുപോലൊരു വീട് സാറിന് ഉണ്ടായാലോ എന്ന് ഞാൻ ആശിച്ചുപോയി. സാർ എന്തിനാ ഓഫീസിൽ നിന്നും ഇത്രയും ദൂരം ഗ്രാമത്തിൽ പോയി താമസിക്കുന്നത്? അതും വാടക വീട്ടിൽ. നാട്ടിൻ പുറത്താവുമ്പോൾ വാടകയും വീട്ടു ചെലവും വളരെ കുറയും. പിന്നെ സമയത്തിന് ഓഫീസിലെത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല. സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന് സാറിന് ആഗ്രഹമില്ലേ? സ്വന്തമായിട്ട് വീട് വേണമെങ്കിൽ എനിക്ക് വല്ല ലോട്ടറി അടിക്കണം പത്രോസെ. എന്നാ ലോട്ടറി അടിച്ചു എന്ന് എന്നെ വെച്ചു. ഞാൻ എത്ര പേരെ കൈ അടച്ച് സഹായിക്കുന്നു. സാറിന് മാത്രം എന്തുകൊണ്ട് സഹായിച്ചുകൂടാന്ന് എന്റെ ഭാര്യ മേരിക്കുട്ടി ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചതാ. സത്യമായി സാറിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ വർഷം കൂടി കഴിഞ്ഞാൽ സാറിന്റെ മകൻ ഡോക്ടറാവും. അപ്പൊ വലിയൊരു ചെലവ് കുറയല്ലോ.
സാർ കുറേശ്ശെ കുറേശ്ശെ തിരിച്ചു തന്നാൽ മതി. ഇവിടെ ടൗണിൽ തന്നെ ഒരു ചെറിയ വീട്, ഞാൻ വിലയ്ക്ക് അർപ്പണാക്കി തരാം. സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഒരു പ്രതിപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ പഞ്ചായത്തിൽ ഒരേ റോഡിൽ താമസിക്കുന്ന നല്ല അയൽക്കാരല്ലേ. പിന്നെ അതിലെന്താ ഇത്ര സംശയം? പത്രോസിന്റെ തെക്ക് വശത്തെ അയൽക്കാരനല്ലേ ഞാൻ, വടക്ക് വശത്തെ ഒരു അയൽക്കാരനുണ്ടല്ലോ പാവൻ ജോസഫ്, അയാളും വാടക വീട്ടിലാണ് താമസം. ആദ്യം പത്രോസ് അയാളെ സഹായം. ഏതായാലും പത്രോസിന്റെ നല്ല മനസ്സിന് നന്ദി. ഇപ്പോ ഉള്ള സൗകര്യങ്ങളൊക്കെ മതി. വീടിന് യോഗമുണ്ടെങ്കിൽ നേരായ വഴിക്ക് അത് ഈശ്വരൻ തന്നോളും. സാറിന് തെറ്റിദ്ധരിക്കും. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. പത്രോസ് ഭയപ്പെടണ്ട, അന്യായമായി ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല, ന്യായമല്ലാത്തതിന് ഞാൻ വഴങ്ങുകയില്ല. പത്രോസ് പൊയ്ക്കോ. നല്ല അയൽവാസി ഒരു ദരിദ്രവാസി തന്നെയാണ്. എന്താ രാജു? ആ, ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനമാണ്. കേരള ദേശം പാർട്ടി ഇസെറ്റിന്റെ. ഇതെന്താ രാജു ഇസെറ്റ്? അതെ, പാർട്ടി വിഘടിച്ച് വിഘടിച്ച് എ മുതൽ വൈ വരെയായി, ബാക്കി ഇനി ഇസെറ്റല്ലേ ഉള്ളൂ. അത് കൊള്ളാം. അപ്പൊ പാർട്ടി പിരിഞ്ഞ് പിരിഞ്ഞ് 26 കഷ്ടം വരെയായി അല്ലേ? എത്ര പേരുണ്ട് പുതിയ പാർട്ടി? എക്കാലം ഒരു 1500 പേര് വരും. അപ്പൊ ഇനിയും പിരിയാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം? അതില്ല അംസാക്ക, ഇനി പിരിയില്ല. കാരണം ഞങ്ങൾ ഒരു ഫോർമുല ഉണ്ടാക്കി. 500-ൽ 400 പേരും ഭാരവാഹികളാണ്. 125 ജനറൽ സെക്രട്ടറിമാരെ, 125 വൈസ് പ്രസിഡന്റുമാരെ, 125 ട്രഷറർമാരെ, ബാക്കിയുള്ളവരൊക്കെ ഓരോരോ പോഷക സംഘടനകളുടെ നേതാക്കന്മാരാ. സമ്മേളനത്തിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്നു, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രബന്ധം 1, നിക്കരാഗ്വയിൽ അമേരിക്കൻ ഇടപെടൽ അവസാനിപ്പിക്കുക. നിങ്ങൾക്കെന്താ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ലേ പ്രബന്ധത്തിന്? താഴെയുണ്ട്, വായിച്ചു നോക്കണം. പ്രബന്ധം 2, അടയ്ക്ക എണ്ണക്കുരുവായി പ്രഖ്യാപിക്കുക. അടയ്ക്ക എണ്ണക്കുരു? അതെ, തത്വത്തിൽ തെങ്ങും കമ്മും ഒന്ന് തന്നെ. രണ്ടും പൊക്കമുള്ള പ്രശ്നങ്ങൾ, രണ്ടും കൊലച്ചാക്ക അയക്കുന്നത്. കൊതുമ്പും മടലും രണ്ടിനും ഉണ്ട്. അപ്പൊ പിന്നെ വലിപ്പത്തിൽ അല്പം ചെറുതായതുകൊണ്ട് അടക്കേ തഴയണോ ഹംസാക്ക? വേണ്ട, തഴയണ്ട. അതാ ഞങ്ങളുടെ ചോദ്യം. പ്രബന്ധം 3, മണ്ഡൽ കമ്മീഷൻ പരിധിയിൽ ഒളിമ്പിക്സിനെയും ഏഷ്യാഡിനെയും ഉൾപ്പെടുത്തുക. എന്താടോ ഇത്? അത് വേണം ഹംസാക്ക. സംവരണമില്ലെങ്കിൽ ഇന്ത്യക്ക് ഒറ്റ മെഡൽ കിട്ടില്ല. അതായത് ചൈനക്കാരൻ 400 മീറ്റർ ഓടുന്ന സമയം കൊണ്ട് ഇന്ത്യക്കാരൻ 100 മീറ്റർ ഓടിയാൽ സ്വർണ്ണ മെഡൽ കിട്ടണം. അതാണ് ഞങ്ങളുടെ പ്രബന്ധം. 10 രൂപയും അത്രേ ഉള്ളൂ. ഒരാത്തരത്തിന്റെ അപ്പം പത്രോസില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഒരു 50 എങ്കിലും തന്നെ ഹംസക്ക. ഇതെല്ലാം പല പാർട്ടിക്കാരുടെ രസീതുകളാണ്. ഓരോ കാരണം പറഞ്ഞ് ഓരോ പാർട്ടിക്കാർ വരും. കൊടുക്കാൻ ഒരു കയ്യേ ഉള്ളൂ, വാങ്ങാൻ 1000 അതുകൊണ്ട് വേണമെങ്കിൽ മതി. ചേച്ചി ഇപ്പോഴും ഡ്യൂട്ടിയിലാണല്ലേ. ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കീഴിലുള്ള വർക്കേഴ്സ് യൂണിയന്റെ നേതാവാ. പിന്നെന്റെ ഡ്യൂട്ടി? ഇതാ ഡ്യൂട്ടി. എന്തൊരു ചൂടായത്, കറണ്ട് വന്നു പോയി. നല്ലൊരു സിനിമ ടി വി വന്ന അപ്പ ഈ കുന്തം അങ്ങ് പോകും. നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയിന്, ഇന്നിനും കറണ്ട് ഒന്നും വരത്തില്ല. ഓ, ചൂട് ചൂട് ചൂട്. പോയിന് പോയിന്. നീ ചെന്നാ മെയിനൊന്ന് ഓൺ ചെയ്ത്. അമ്മച്ചി ഓഫ് ചെയ്താണോ? പിന്നെ അല്ലാണ്ട് ഇതെന്താ സിനിമ കൊട്ടകയാ? നാട്ടുകാർക്ക് മുഴുവൻ ഓസിലിരുന്ന് സിനിമ കാണാൻ കഷ്ടായിപ്പോയി അമ്മച്ചി. ഇത്രക്ക് വേണ്ടായിരുന്നു. നിനക്കെന്താ ഇത്ര സങ്കടം? നിന്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ട് കളർ ടി വി വാങ്ങിച്ചതേ നാട്ടുകാർക്ക് കാണാനല്ല. പാർക്കി ടി വി ഉണ്ടല്ലോ, വേണമെങ്കിൽ അവിടെ ചെന്നിരുന്ന് കാണട്ടെ. നീ ഒന്ന് മെയിൻ ഓൺ ചെയ്. എവിടെയായിരുന്നു കേട്ടോ രാജു ഇതുവരെ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയല്ലേ, അതിൽ തിരക്കായിരുന്നു. ഓ, അവനും അവന്റെ ഒരു പാർട്ടി. എടീ ഗ്രേസി, ഹലോ. 2646 അല്ലേ? മിസ്റ്റർ ബെന്നി ഉണ്ടോ? ഇല്ലേ. ആ, No.
സിനിമ കഴിഞ്ഞു കഴിഞ്ഞു. ആരാ ജയിച്ചത്? മോഹൻലാലോ. പോകോ പോകോ. അടുത്ത ആഴ്ചയും പറഞ്ഞേ. ആഹാ, ഹാനിമോളും ഉണ്ടായിരുന്നോ? നീ ഇതങ്ങ് അകത്തുണ്ട്. ഇന്ന് മോടെ അപ്പച്ചൻ ഓഫീസിൽ വന്നിരുന്നു. സരോജം, ചായ എടുക്ക്, ആനിമോളും ഉണ്ട്. എനിക്ക് വേണ്ട ചാ, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അതിനെന്താ, എനി ടൈം ഈസ് ടീ ടൈം, എന്റെ കൂടെ ഒരു ചായ കുടിക്കാം. വേണ്ടാഞ്ഞിട്ടാ. അപ്പോ മോക്ക് ചായ വേണ്ട. വേണ്ട. നിന്റെ വീട്ടിൽ കറണ്ട് അല്ലേ? കുട്ടികൾ പറഞ്ഞു ഇല്ലെന്ന്. അമ്മച്ചി മെയിൻ ഓഫ് ചെയ്ത വീട് സിനിമാ തിയേറ്റർ അല്ലെന്ന്. നീ ബെന്നി കണ്ടോ? ഫോൺ ചെയ്തപ്പോ ഓഫീസിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. പോട്ടെ, അമ്മച്ചി വിളിക്കുന്നു. സ്വർഗപിതാവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമായ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവതരിച്ച ദൈവപുത്രന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കോഴിക്കോട് അടക്കം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ആ പടക്കോഴി അതിനകത്ത് കയറിയോ? ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. ആ മാസം ആ പുളിമരത്തിന്റെ മണ്ടലിലിരിക്കും, പോയി പിടിച്ചിട്ട് പടി. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 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 ഡോക്ടർ ജെയിംസ് നിങ്ങളെ തേടി വന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതിന് തണുപ്പില്ലേ? അതോ ഇത് കേടുവന്നോ? നിങ്ങൾ വന്ന് കിടക്കുന്നുണ്ടോ? കേടന്നാ ഉറക്കം വരണ്ടേ? ഈ ഗുളിക ഇങ്ങനെ വാരി കഴിച്ചിട്ട് തന്നെ ഉറക്കം വരാത്തത്? നീ അടുത്ത് കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. അതിന് ഞാനും ചെയ്തു. നിന്റെ ഒടുക്കത്തൊരു കൂർക്കം വലി. ഓ, അതിന് നിങ്ങളും ഒട്ടും മോശമല്ല. ഇന്ന് ഓഫീസിൽ ചെന്നിട്ട് സകല കാര്യങ്ങളും മണി മണി പോലെ അങ്ങ് നടന്നു. ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ശങ്കരവാര്യയുടെ കാര്യത്തില കുഴപ്പം. നിങ്ങൾ എന്തിനാ അയാളുടെ പുറകെ നടക്കുന്നേ? അയാളുടെ മുകളിൽ വേറെ ആൾക്കാരില്ലേ? ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല, അയാള് തെറ്റ് ബാക്കി സർവ്വവും തെറ്റും. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അതിലോട്ട്. വേഗം അങ്ങോട്ട് ചെല്ലേ. നിനക്ക് വല്ല വിവരം ഉണ്ടേ കോളാമ്പി? പിന്നെ ഉറങ്ങ മുറുക്ക. ആ വാര എങ്ങനെയാ ഒന്ന് പിടിക്കുക? രൂപ 10-15 ലക്ഷം അയാളുടെ ദയയിലല്ലേ കിടക്കണേ? ഹാ, കർത്താവ് തന്നെ എന്തെങ്കിലും വഴി കാണിക്കട്ടെ. പത്രോസ്, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണ? പെരുന്നാളോ കുർബാനയോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ദയവ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ഒന്ന് ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളെ എന്ത് ഉപദ്രവിച്ചു? ദൈവമേ, ഇവള് ചെയ്യുന്നത് എന്താണെന്ന് ഇവൾ അറിയുന്നില്ല. നീ ഈ പണ്ടാളത്തിനോട് പൊറുക്കണമേ. ഞാൻ പറഞ്ഞിട്ടുണ്ടറി, നീ സുഖമായിട്ട് ഉറങ്ങി കേട്ടാ. നിന്റെ മോന്തിൽ കണ്ടെ ഞാൻ. എന്റെ അമ്മോ, പേടിയാവണ് കർത്താവ് വിശ്വമിച്ചായി. നീ ഇന്നലെ രാത്രി എപ്പോഴാ വന്നത്? ആ, കുറെ ലേറ്റായി. എന്തായിരുന്നു കാര്യം? പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടു നിങ്ങളുടെ പന്തംകുളത്തി പ്രകടനം. അത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ, പൊള്ളാച്ചിന് തെളിച്ചുകൊണ്ടുവരുന്ന കാളക്കൂട്ടങ്ങളെയാ. അടിച്ച് തെളിക്കുന്നവനും അറുത്ത് വിൽക്കുന്നവനും ഉണ്ടാ ലാഭം. നടന്നു പോകുന്ന കാളക്കുട്ടിക്ക് എന്ത് കിട്ടാനാ? കലക്കി സർ, ഇത് കാട്ടാളന്മാരുടെ ഗീതം എന്ന നാടകത്തിലെ ഡയലോഗല്ലേ? അതെ, അതുകൊണ്ട് അർത്ഥമൊന്നും മാറിപ്പോണില്ലോ. വലിയ ആളാ അവരത് ഇവിടെ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. നീ ഇന്നലെ അമ്മച്ചിയുടെ കാശ് മേടിച്ചോ? ഓ, എന്തിന്? ആവശ്യമുണ്ടായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പാർട്ടിക്കോ സമ്മേളനത്തിനോ ഏത് പണ്ടാരത്തിനോ പോയി തുടങ്ങോ, പക്ഷെ മേലിൽ ഇവിടുന്ന് ഒറ്റ പൈസ വാങ്ങിച്ചു പോരുത്. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്നോ? ഇനി നീ പൈസ വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. ഡേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഒന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചുതരാം. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങും, ആരെതിർത്താലും ശരി, അല്ലെങ്കിൽ ഞാൻ എടുക്കും. എന്നാ എനിക്കതൊന്ന് കാണണം. പിന്നെ നിന്നെ ഈ വീട്ടിൽ നീ അടിച്ചു പുറത്തോ. പിന്നെ വരട്ടല്ലേ. എന്താടാ പട്ടി?
നീയും കഴിക്കും സരോജമ്മ. കഴിക്കാം, നിങ്ങളുടെ കഴിയട്ടെ. അനിമോളോ ഇരിക്കെ, മോള് കഴിച്ചോ? കഴിച്ചു. അതെന്ത് ചോദ്യമാ സരോജമ്മ? ആഹാരം കഴിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്നാൽ വേണോന്ന് ചോദിക്കരുത്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ പറഞ്ഞാ പോരെ. ആനി വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒന്നും ചോദിക്കണ്ട, നീ ഒരു പ്ലേറ്റ് എടുക്കൂ. ഇരിക്കും മോളെ. എനിക്ക് വേണ്ട. ഒഴിവഴിവ് ഒന്നും പറയണ്ട, കഴിക്കാതെ ഇവിടുന്ന് വിടില്ല. മോൾ ഇരിക്കേ. കഴിക്കും മോളെ. മതിയമ്മേ. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല. നിങ്ങളുടെ ഒക്കെ പ്രായത്തിൽ അച്ഛന് ഇതിന്റെ ഇരട്ടി കഴിക്കുമായിരുന്നു. ഇനി നീയും ഇരിക്കും സരോജമ്മ. ഇരിക്കാം. മോൾ എന്താ കഴിക്കാതിരിക്കുന്നേ? ഒന്നുമില്ല. കഴിക്കേ. ഞാൻ എത്ര മുമ്പ് കോൺക്രീറ്റ് പറഞ്ഞു, ഇന്ന് ഞാൻ കാണിച്ചതാ. ആരോട് ചോദിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറായ ഞാൻ എത്തുന്നതിന് മുമ്പ് കോൺക്രീറ്റ് തുടങ്ങിയ ഇവിടെ? എന്നും ചെയ്യാറുള്ള ഇന്നും ചെയ്തു. ഇന്നലെ വരെയുള്ള കാര്യമല്ലേ ചോദിച്ചേ, ഇന്ന് ആരോട് ചോദിച്ചത് തുടങ്ങി? സാറേ 8 മണിക്ക് പണിക്കാരെത്തി, അവരെങ്ങനെ എത്ര നേരം വെറുതിരുത്തും? അതുകൊണ്ട് തുടങ്ങിയ സാറേ. ഓഹോ, ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ തുടങ്ങുമല്ലേ. ഐ വിൽ സ്റ്റോപ് ദ ടോട്ടൽ വർക്ക്. തനിക്കറിയാമോ ഡിപ്പാർട്ട്മെന്റ് റൂൾസ്? ഇല്ല. എവിടെയോ നല്ല കോൺട്രാക്ടർ പത്രോസ് വന്നിട്ടില്ല സാർ. ഡിപ്പാർട്ട്മെന്റ് വർക്കാണ് എന്ത് തോന്നിയ സാധനമാണ് നിങ്ങളൊക്കെ വിചാരം? തന്റെ കോൺട്രാക്ടർ വെറുതെ വിടില്ല. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്ത് ചെയ്യാനാ സാറേ? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഐ വിൽ ബാൻ ദിസ് വർക്ക്. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? ദിസ് ഈസ് 35 മെറ്റൽ. അതെ. യു നോ ദ ISI സ്പെസിഫിക്കേഷൻ ഓഫ് ദ മെറ്റൽ ടു ബി യൂസ്ഡ് ഇൻ ദ കോൺക്രീറ്റ്. ഇംഗ്ലീഷ് പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവില്ല സാറേ. ഇംഗ്ലീഷ് മനസ്സിലാവുന്നതാണോ ജോലിക്ക് നിർത്താൻ പറയോ? ആവശ്യത്തിന് മെറ്റലും കമ്പ്യൂസ് ഇവന്റ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും കാട്ടി കൂട്ടി വെച്ചാൽ പാലം പൊളിഞ്ഞാൽ ജനങ്ങളോട് ഞങ്ങൾ എന്ത് പറയും? രാവിലെ തന്നെ രാജൻ സാർ ഉടക്കിലാണെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ബില്ല് മാറിയിട്ട് അയാൾക്ക് ധർമ്മം കൊടുത്തില്ലേ സുബ്രഹ്മണ്യം? അയ്യോ, കഴിഞ്ഞ അവിടുത്തെ ബില്ല് മാറിയപ്പോ തന്നെ ഇപ്രാവശ്യത്തെ ചേർത്ത് അയാൾ വാങ്ങിച്ചത് വല്ലാത്ത ക്രിമീഡി തന്നെ അയാൾക്ക്. ഇനി പോയി അയാൾ വിളിച്ചോണ്ട് നോട്ടില്ല. എനിക്ക് പത്രം സാർ, ഞാൻ ഗവൺമെന്റ് സൂപ്പർവൈസർ ആണ്, എനിക്ക് ഓടേണ്ട കാര്യമില്ല. ഐ വിൽ വാക്ക്, യു കാൻ റൺ. എന്താ മിസ്റ്റർ പത്രോസ് നിങ്ങളുടെ ഒക്കെ വിചാരം? ദേ ഹാവ് സ്റ്റാർട്ടഡ് ദ വർക്ക് ഇൻ മൈ ആബ്സെൻസ്. ഐ വിൽ നോട്ട് അലാവ് ഇറ്റ്. യു ഡോണ്ട് വെറി മിസ്റ്റർ രാജൻ. എനി പ്രോബ്ലം വി വിൽ സെറ്റിൽ. യു പ്ലീസ് ഗോ ഇൻസൈഡ് കാർ. വൈ ദേവായി കാറിനകത്ത് ഞാൻ എന്തിനു കാറിൽ കയറണം? വാട്ട് ഈസ് ദിസ് മിസ് പത്രോസ്? എന്താ ഈ പറയണേ രാജ, അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ദിസ് ഈസ് വെരി ചീപ്. അതിനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ. സന്തോഷമായല്ലോ. ഈ കാശൊക്കെ ഡോക്ടർമാർക്കെ ഉപയോഗിക്കും. അല്ല, ഈ കാശൊക്കെ ജോളിയായിട്ട് ചെലവഴിക്കാം. പത്രോസ്, നിന്റെ പോക്ക് ശരിയല്ല. നീ എന്നിൽ നിന്നും അകന്നകന്നു പോകുന്നു. അതുകൂട്ടി വണ്ടി വലത്തെ വഴിക്ക് തിരിച്ചു വിട്ടോ. ആ കൃഷ്ണൻ നായരെ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. കാറ് കണ്ടാ മതി, അപ്പൊ ലിഫ്റ്റ് ചോദിക്കും. സാറേ, ഈ കൃഷ്ണൻ നായരുടെ മരുമകന ഇവിടെ ചാർജ് എടുത്തിരിക്കുന്ന പുതിയ ആന്റി കറപ്ഷൻ CI. ആന്റി കറപ്ഷൻ CI ഇയാളുടെ മരുമകനാണോ? അതെ സാർ, സ്വന്തം മകളുടെ ഭർത്താവ്. നിർത്തടാ മാത്തുക്കുട്ടി വണ്ടി. വണ്ടി ബാക്കറ്റ് ബാക്കറ്റ് വരട്ടെ 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 വരട്ടെ. അല്ല ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? വീട്ടിലേക്കുള്ള ബസ് എന്റെ കാറുള്ളപ്പോഴാണ് ചേട്ടൻ. വേണ്ട, എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞങ്ങളും അങ്ങോട്ട് തന്നെ പോണത്. ഞാൻ ജീവിച്ചിട്ടുള്ള കാലം ചേട്ടൻ ബസ് കയറാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട പത്രോസ്, വെറുതെ ബുദ്ധിമുട്ടുണ്ടോ? സാറിന് ബുദ്ധിമുട്ട്. അല്ല ചേട്ടാ, ഇപ്പൊ എങ്ങോട്ടാണ് വിടേണ്ടത്? നിന്റെ അമ്മേരെ തന്നെ. അതിന്റെ ഇന്നലെയും കൂടി ഞാൻ ചേട്ടനെ സ്വപ്നത്തിൽ കണ്ടതാ. ഞാൻ അപ്പൊ വിചാരിച്ചു കാണുന്നുള്ളു. ഇതൊന്ന് പിടിച്ചേര്. എല്ലാം കിട്ടിയാ?
എല്ലാം കിട്ടി. പക്ഷെ സാറ് പറഞ്ഞ മറ്റേ സ്പീഡിംഗ് ബോട്ടിൽ മാത്രം കിട്ടിയില്ല. അത് പോട്ടെ, മറ്റെല്ലാം കിട്ടില്ലോ? എല്ലാം കിട്ടി. അത് മതി, ബാക്കി കാശുണ്ട്. അത് നിന്റെ കയ്യിൽ വെച്ചോ, എനിക്ക് നിന്നെ വിശ്വാസം വേണ്ടായിരുന്നു. പത്ര ദിവസേ ഇതൊക്കെ എന്താ? ചേട്ടന്റെ മോള് പ്രസവിച്ചതല്ലേ. ഇതൊക്കെ എന്തിനാ പത്ര ദിവസേ? അവർക്ക് ചില പ്രസന്റേഷൻ. ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഇതൊക്കെ എന്തിനാ? ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? സ്നേഹമുള്ളവരെ കണ്ടാ പിന്നെ എന്തെങ്കിലും പ്രസന്റേഷൻ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. എന്റെ മുതലാളിക്ക് തങ്കപ്പെട്ട മനസ്സാണ് കേട്ടാ. എനിക്കറിയണം, എന്നെ പഠിപ്പിക്കണ്ട പട്ടി. പൗലോസ് ആരാണെന്നും അവൻ ആരാണെന്നും എനിക്കറിയാം. പൗലോസ് അല്ല, പത്രോസ്. ആ പത്രോസ് ഇങ്ങനെ മാറി വൃത്തികേടാക്കിയല്ലേ. സാറേ ഒരു ലാർജ് കൂടെ ഓർഡർ ചെയ്യട്ടെ. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആള് ഫിറ്റാ. അല്ല സർ, എനിക്കാ തൊട്ടടി ഒന്നുണ്ടല്ലോ ഞാൻ. മാത്തുകുട്ടി എന്റെ ഈ സാധനത്തിനടുത്ത് വണ്ടി കേട്ട. അപ്പഴേ സാറേ നമുക്ക് പോകാം. ഏയ്, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയാം, അതാണ് അതിന്റെ ഒരു അന്തസ്. അല്ലെ പൗലോസ്? പതുക്കെ ഇറങ്ങട്ടെ ചേട്ടാ. ഓ, ഞാൻ വരട്ടെ പത്രം വെച്ച. ശരി ശരി ശരി, നീ നല്ലവനാണ്, പരിശുദ്ധൻ. ഞാൻ വരട്ടെ. പത്ര വെച്ചിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. എന്റെ പൊന്നു പറഞ്ഞു കൂട്ടിച്ചിരിക്കില്ലേ. ആ പത്ര വെച്ച തിരിച്ചു പോണോ കേട്ടോട്ടെ. ഒരു മുണ്ട ഇവിടെ ഇല്ലേ, വേണമെങ്കിൽ എടുത്തോ. നാണിക്കണ്ട, മാത്തൂട്ടി നീ ദിവസവും രാത്രി നന്നായിട്ട് ഉറങ്ങാറുണ്ട്. സാമാന്യം തെറ്റില്ലാതെ ഉറങ്ങാറുണ്ട് മുതലാളി. നീയോടാ? എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നു കിട്ടിയാ മതി, അപ്പൊ ഉറങ്ങും. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ട് 3-4 മാസങ്ങളായി. ഏ, നിർത്ത്, വണ്ടി നിർത്ത്, പുറകോട്ട് എടുക്ക. ആ നിർത്ത്. ആ എന്താ കാര്യം സർ? ദേവരണ കർത്താവേ, എന്തൊരു ഉറക്കം. ഇയാൾ നന്നായിട്ട് ഉറങ്ങണം. എന്തൊരു കൊതുക്. ഇയാൾ നന്നായിട്ട് ഉറങ്ങണം. എടാ സുബ്രഹ്മണി, എ സി ഉണ്ടോടാ ഇവിടെ? ഇല്ല. ഫാൻ ഉണ്ടോടാ മാത്തു? ഇല്ല. കിടക്കാനൊരു ഡെൻ മെത്തിയോ? മര്യാദയ്ക്ക് ഒരു കൂരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അതും ഇല്ല സർ. ഗുഡ് നൈറ്റോ ആമത്തിരിയോ അങ്ങനെ വല്ലതും ഉണ്ടോടാ? ആമയുണ്ടാവും, തിരി ഉണ്ടാവൂല. തമാശ പറഞ്ഞാണ്, ക്ഷമിക്കണം. ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടും ഇവരെങ്ങനെയാടാ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങണേ? എനിക്കിതൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, പവറുണ്ട്, മരുന്നുണ്ട്, ഈ മരുന്നും കഴിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് എന്താണ് ഉറക്കം വരാത്തെ? അത് പിന്നെ ഓരോ സ്ഥലത്തിന്റെ വിശേഷമാണ് മുതലാളി. ചില സ്ഥലത്ത് കിടന്നാ എന്തൊക്കെ ഉണ്ടായാലും ശരി, കിടന്നാ ഉറക്കം വരില്ല. ചില സ്ഥലത്ത് കിടന്നാ മതി, അപ്പൊ ഉറക്കം വരില്ല. അങ്ങനെയുള്ള സ്ഥലമാണ് ഉണ്ടായത്. എന്നാ ഒരു രാത്രി ഞാൻ ഇവിടെ കിടന്നു ഉറങ്ങട്ടെ. ഒന്ന് വിടറ ഒരു ദിവസമെങ്കിലും ഞാൻ സുഖമായിട്ടൊന്ന് കിടന്നു ഉറങ്ങട്ടാ. കൊതിച്ചിട്ടാടാ ഞാനീ പറയണേ. ഞാനിവിടെ കിടന്നുറങ്ങിട്ട് നാളെ കാലത്ത് വരടാ. വിടാനെ, എനിക്ക് വേണ്ടി ഒരു കാര്യം. മുതലാളിക്ക് വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും. കാറിൽ വെള്ളം ഇരിപ്പുണ്ട്. വെള്ളം ഉണ്ടല്ലോ, എന്താണ് വേണ്ടത്? എനിക്ക് ആ തെണ്ടികളുടെ സുഖമായിട്ടുള്ള ഉറക്കം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ട്. ആ വെള്ളം എടുത്ത് അവരുടെ തലയിൽ കഴിക്കണം. അവരെ ഉറക്കം അവസാനിപ്പിക്കണം. എനിക്ക് എനിക്ക് ഉറങ്ങണം. ആരോട് ഉറങ്ങണ്ട? ഒരോടെ ഞാൻ ഉറക്കം സംഭവിക്കില്ല. എന്റെ കർത്താവ് പത്രോസേ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾ വല്ലതും കേട്ടോ? ഇല്ല സർ. അല്ലെങ്കിൽ തന്നെ ആവശ്യം പോലെ കുരിശുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടി ആയ എങ്ങനെ എന്റെ കർത്താവേ? സുബ്രഹ്മണി, നീ വണ്ടി വിട്. മുതലാളി ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാ. അപ്പൊ വണ്ടി ഓടില്ലേ? ഓടും. വണ്ടി വിടാ വണ്ടി.
ഓണത്തിന് രണ്ടു ദിവസം മുമ്പേ മോൻ എത്തണം സ്വന്തം. ഒരു മിനിറ്റ്, വല്ല ഗേൾ ഫ്രണ്ടിന്റെ ആണോ? അതെ, വായിച്ചു. ഇത് വീട്ടിൽ നിന്നാണല്ലോ വരവ് ചെലവിന്റെ കംപ്ലീറ്റ് നടക്കണ്ടല്ലോ. വരവ് ചെലവ് കൃത്യമായിട്ട് എന്നെ അറിയിക്കണമെന്ന് അച്ഛൻ നിർബന്ധം. ഇപ്പൊ നിനക്ക് ബോധ്യമായല്ലോ ഒരു മാസം എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന്. ഇനിയെങ്കിലും എന്നെ ചെറ്റേന്നും പിശുകനസെന്നും വിളിക്കത്തില്ല. ഞാൻ വരുന്ന ഒരു തമാശ പറഞ്ഞല്ലേ, നീ ഇവനെ അറിയോ? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഒരു മെഡിക്കൽ റിപ്പാണ്. ഹലോ ഹലോ, പ്ലീസ്. എന്നാ ഇതിന്റെ പ്രോഗ്രാം? ഒന്നുമില്ല, ഐ ആം ഫ്രീ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം.
ഹലോ ബെന്നി ഹിയർ. ഞാന് ആനി. ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു. ഓഫീസ് കാര്യമായിട്ട് തിരുവനന്തപുരം വരെ പോയിരുന്നു. ആ ഇന്ന് വൈകിട്ട് കാണാം. ഞാനങ്ങ് വീട്ടിലോട്ട് വരാം. അയ്യോ അത് വേണ്ട, പതിവായിട്ട് കാണുന്ന സ്ഥലത്ത് കാണാം. ആരോടായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നേ? വല്ല എസ്റ്റഡിയാ മറ്റോ ആണോ? ഒരു കൂട്ടുകാരി അമ്മച്ചി. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ രമേ. ആരാ വന്നത് അമ്മച്ചി? അതെ വൈകിട്ട് കാണാം, വെക്കട്ടെ. അങ്ങനൊന്നും ഇല്ലെന്നേ. ഈ വിരി വിരിച്ചേച്ചും വേണം ആഹാരം കഴിക്കാൻ, ഇല്ലെങ്കിലേ എച്ചിലൊക്കെ താഴെ പോകുന്നേ. കഴിക്കെ കഴിക്കെ. നിങ്ങളുടെ എത്ര തവണ പറഞ്ഞിട്ടുണ്ടേ കണ്ണി കണ്ടവനൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്ത് ഭക്ഷണം കൊടുക്കരുതെന്ന്? മാത്തുക്കുട്ടി ചേട്ടൻ ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളേ. അതുകൊണ്ട് ഇരുന്ന ആളോട് എങ്ങനെ എണീക്കാൻ പറയാ? അയ്യ അവിടെ ഒരു വിഷമം കണ്ടില്ലേ, എന്നാ മടിയിരുത്തി കൊടുക്കണേ. കണ്ട അലവനാദികൾക്കൊക്കെ ഇരുന്ന് തിന്നാൻ വേണ്ടിയല്ല എന്റെ കെട്ടിയോ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, മനസ്സിലായോടി? എന്തിനാ അമ്മച്ചി ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ആ പാവം ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിച്ചതിന് ഇത്രയൊക്കെ പറയണോ? നീ ആരടി ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ട ആരായാലും ഞാൻ വെട്ടി തുറന്നു പറയും. എന്റെ കെട്ടിയോനായാലും ശരി. ഓ അവളൊരു പുണ്യാണത്തെ ചോദിക്കാൻ വന്നിരിക്കുന്നു. മാത്തുകുട്ടി ചേട്ടാ, എന്തിനാ മാത്തുകുട്ടി ചേട്ടാ ഈ ശകാരം കേട്ടുകൊണ്ട് ഇവിടെ അടിമയെ പോലെ ജോലി ചെയ്യുന്നത്? വയസ്സ് 19 കഴിഞ്ഞ മോളെ ആരോഗ്യവും കുറഞ്ഞു തുടങ്ങി. ഞാൻ ഇനി വേറെ എവിടെ പോകാൻ? 3 പെമ്മക്കളുണ്ട് മോളെ കെട്ടിച്ചയക്കാൻ. ശകാരമല്ല അടിച്ചാ പോലും എനിക്ക് വേറൊരു വഴിയില്ല. മോളെന്തിനാണ് വിഷമിക്കുന്നത്? ആദ്യമായിട്ടല്ലല്ല ഞാനിത് കേൾക്കുന്നത്. കേട്ട് കേട്ട് ശീലമായി പോയി മോളെ. ഒരു ദിവസം കഴിഞ്ഞാൽ എല്ലാം മറക്കും. ഇത് പറയാനാണോ നീ അവളോട് പോകാൻ പറഞ്ഞേ? ഞാൻ ചോദിച്ചാൽ ഉത്തരം പറ അയക്കണം. അച്ഛൻ ഏതോ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ട് വേണം ആലോചിക്കാൻ. അമ്മേ ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ പയ്യൻ, എവിടത്തെ? അതൊക്കെ ഞാൻ വഴി അറിയിക്കാം, അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞേക്കാം. വരട്ടെ. ചെന്ന ഉടനെ കത്തയക്കണേ മോനാ. കഴിഞ്ഞോ സ്വകാര്യം പറിച്ചല്ലേ? ഓ പോട്ടെ മോളെ. ദാ വരുന്നുണ്ട് കമ്പനി. നല്ല ശകുനമാ. ഇന്നല്ലാതെ നാളെ ക്ലാസ് ഉള്ളതാ. പിന്നെ ഞാൻ ഇന്നലെ ബെന്നിയെ കണ്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് തളർത്ത് കളാം. എനിക്ക് മനസ്സിലായി ബെന്നിയെ കണ്ട കാര്യം ചേട്ടൻ ഇവിടെ പറഞ്ഞു. ചുമ്മായിരിക്കട്ടെ. എന്താണ് ചേട്ടൻ രഹസ്യം പറഞ്ഞത്? അവൻ നിനക്ക് ഒരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ? ഇതിലെന്ത് രഹസ്യമായിരിക്കുന്നു? എന്റെ കല്യാണക്കാരൻ ഞാൻ കേട്ടാൽ എന്താ? ഏതാമേ പയ്യൻ? എനിക്കറിഞ്ഞുകൂടാ, വിവരത്തിന് കത്തയക്കാമെന്ന് പറഞ്ഞു. നിനക്ക് ഒരു നാണമില്ലേ പയ്യൻ ഏതാമൊക്കെ അമ്മയോടാ ചോദിക്കുന്നത്? ചോദിച്ചാൽ എന്താ കുഴപ്പം? നിന്നെ സമ്മതിച്ചു, നിന്നെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയായത്. ഇതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ബെന്നിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണോ? നിന്റെ അപ്പച്ചനും അമ്മച്ചയും അതിന് സമ്മതിക്കോ? എനിക്കറിഞ്ഞത് സമ്മതിക്കില്ല, എനിക്കറിയാം. അപ്പൊ നീ ഇങ്ങനെ പേടിച്ചു വരച്ച വീട്ടുകാരെ എതിർത്ത് എങ്ങനെ ബെന്നി വിവാഹം കഴിക്കും? നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? 200 ഇവിടെ മൊത്തം 200 ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അതെ സർ, ഞാൻ പറയാം, ആകെ 200 ചാക്ക് സിമെന്റ് ഉണ്ടായിരുന്നു, അതിൽ 100 ചാക്ക് ഇവിടെ ഉണ്ടല്ലോ, ബാക്കി 100 വേർ. അയ്യോ ഈ സാറിന്റെ കാര്യം അതല്ലേ സാർ ഇതിനകത്ത് ഇരിക്കുന്നത്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. യു നോ ഡിപ്പാർട്ട്മെന്റ് റൂൾസ്? സ്റ്റീലിംഗ് ഡിപ്പാർട്ട്മെന്റ് സിമെന്റ് ആൻഡ് സെല്ലിംഗ് ഇൻ ബ്ലാക്ക് മാർക്കറ്റ്. ഇഫ് സംബഡി ആസ്കിംഗ് യു, പുള്ളിംഗ് ദം ബൈ സേയിംഗ് ദിസ് ആൻഡ് ദാറ്റ്, യു ബ്ലഡി റാസ്കൽ, സ്റ്റൂപിഡ് ഇഡിയറ്റ്. എക്സ്ക്യൂസ് മീ സർ, ദിസ് ഈസ് എ വെരി സോറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്.
You are not just taking into consideration the plight of the government contractors. Actually, they are between the devil and the deep sea. On the one side, you are asking bribes from them, and on the other side, you are asking them to be strict. How is this possible? I am not going to tolerate this kind of double dealing. Okay? Enda prashnam Raja? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല പത്ര സെക്കൻഡ്. എന്താ പ്രശ്നം എന്ന് പറ ആക്ച്വലി 200 ബാഗ്സ് ഓഫ് സിമെന്റ് മൊത്തം 200 ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഓൺലി 100 ബാഗ്സ് വെറും 100 ചാക്ക് സിമെന്റ് ഇപ്പൊ വിടുള്ളൂ. ബാക്കി 100 ചാക്ക് എവിടെ പോയി ചോദിച്ചപ്പോ എന്നെ കളിയാക്കളിയാക്ക. ഇല്ല സർ, നമ്മൾ ആ 100 ചാക്കിന്റെ തിരുമരം നടത്തിയില്ലേ? അതിന്റെ ഒരു വേണ്ട വേണ്ട. രാജൻ സാറിന് എന്താ അറിയണ്ടേ? ബാക്കി 100 ചാക്ക് സിമെന്റ് എവിടെ പോയി എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ? അതെ, ഞാൻ പറഞ്ഞുതരാം. എന്റെ മൂത്ത ചേച്ചി രാജൻ സാർ അറിയില്ലേ? പിന്നെ ഇതെന്ത് ചോദ്യം? ചേച്ചി കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു. വല്ല സിസേറിയനോ? എനിക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കുട്ടി എന്താ? ആൺകുട്ടി. ഓ, അപ്പൊ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയില് പെങ്ങള് പ്രസവിച്ച പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാൻ ഒരു ചടങ്ങുണ്ട്. അത് ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ഉണ്ടല്ലേ? പിന്നെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 100 ചാക്ക് സിമെന്റ് എടുത്ത് കുറച്ച് ഉണ്ടയും അച്ചപ്പവും കോഴലപ്പൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു. അതെ, വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല കേട്ടോ. പിന്നിതാ ഒരു സന്തോഷത്തിന് എന്നാ കയ്യിൽ വെച്ചോ. ഇരിക്കട്ടോ, സന്തോഷായില്ലേ? ഒതുക്കിയോ സാറേ? ഇപ്പോഴത്തേക്ക് ഒതുങ്ങി ബ്രോണി. പക്ഷെ ഇനിയും അവൻ ഇടയ്ക്കിടയ്ക്ക് തല വെക്കും. അതിനു മുമ്പ് അവന്റെ ക്രിമിനൽ അവസാനിപ്പിക്കണം. അല്ല ചേട്ടൻ എന്താ ആലോചിക്കണേ? അല്ല, നിങ്ങൾ പറഞ്ഞ ആ രാജനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, എന്റെ മരുമകനോട് അതെങ്ങനെ അവതരിപ്പിക്കണം, അതിനെന്ത് ചെലവ് വരും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു. എന്ത് ചെലവായാലും സാരല്ല, അവൻ ഒതുക്കണം. ഒതുക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒതുക്കണം. അത്രക്ക് ശല്യം അവനെ കൊണ്ട് ചേട്ടാ. അല്ല സാറേ, പക്ഷെ ഒരു കാര്യം, അവനെ കോടതി ശിക്ഷിച്ചത് കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ അവൻ എന്റെ കാലിൽ വീഴണം, കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേന്ന് നിലവിളിച്ചുകൊണ്ട്. അതായത് ഞാൻ വിചാരിച്ചാലേ അവൻ കേസിൽ നിന്നും രക്ഷപ്പെടുള്ളൂ എന്ന് അവന് ബോധ്യമാവണം. അതൊക്കെ ശരി തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട. നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയിരുന്ന് സംസാരിക്കാം. എങ്ങോട്ട് വേണമെങ്കിലും കെട്ടിയെടുക്കാം. എന്താ? അല്ല, എവിടെ വേണമെങ്കിലും പോകാന്ന് പറയാമായിരുന്നു സാറേ. ഏതായാലും ഇതോടുകൂടി അവനെ ഒതുക്കണം. ഡെഫിനറ്റ്ലി. ഞാൻ ഏറ്റു പത്രോസ്. എന്താ നോക്കുന്നത്? അല്ല, ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോയിൽ ഉണ്ടോ നോക്കിയതാ. എന്തിന്റെ ദൈവത്തിന്റെ ഫോട്ടോ? നമ്മൾ ബാറിലേക്കല്ലേ പോകുന്നത്. ഷർട്ടോ നിക്കറോ എന്താ ഉള്ള എടുത്തിട്ട് വരുന്നു. 5 മിനിറ്റ്. പത്രോസേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിന്റെ ഹൃദയത്തിൽ. നമസ്കാരം. ഇതെന്തേ? ദിസ് ഈസ് ബനാന ഫ്രൈ. ബനാന ഫ്രൈ, പഴംപൊരി. പഴംപൊരിയോ? താൻ ആരാ? ഐ ആം സൂപ്പർവൈസർ രാജൻ. രാജൻ സാർ. സാറോ? അതെ, പത്രോസോട്ടം വരെ എന്നെ അങ്ങനെയാണ് വിളിക്കാറ്. താനെന്തിനാ വന്നേ? അത് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്കൊന്നും മതിയാവുന്നില്ല. അപ്പൊ പിന്നെ അല്ലറ ചില്ലറ വേലകളൊക്കെ ഒപ്പിച്ച് ഞാൻ സംതിങ് ഉണ്ടാക്കുകയും. അപ്പൊ പിന്നെ റേഡിയോ ഇല്ല, തനിക്കൊരു ഉമ്മ തരാൻ പറ്റുമോ? വരുന്നുണ്ട്, നേരിട്ട് പറഞ്ഞേക്ക്. ഏതായാലും താൻ കൊണ്ടുവന്നേ ഞാൻ. മുതലാളി, എന്താ രാജൻ സാറേ ഇവിടെ അസമയത്ത്? പത്രോസ് സാറേ, ഞാൻ ഒരു ആപത്ത് പെട്ടിരിക്ക, സാർ എന്നെ രക്ഷിക്കണം. പത്രോസ് സാറോ? എന്താ ഒരു പുതിയ അഭിസംബോധനയൊക്കെ? മിസ്റ്റർ പത്രോസ് എന്നൊക്കെ അല്ലേ സാർ വിളിക്കാറുള്ളൂ? പത്രോസ് ഏട്ടം വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. എന്താ തന്നെ വല്ലൊരു തൂക്കിക്കൊല്ലാൻ മരിച്ചോ? പുതിയ ആന്റി കറപ്ഷൻ CI എന്റെ വീട് പരിശോധിച്ച് കണക്കുപ്പെടാത്ത പലതും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ പാവം. ഒരുപാട് പോയോ ചേട്ടാ? പോയത് സാരല്ല, ഇനിയും ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ. അതെ, സോറി. അല്ല, പോയത് പോട്ടെ, കേസ് ഉണ്ടാവാതിരുന്നാ മതി. അതിന് ഞാൻ എന്തു വേണം? ഈ CI അമ്മായിയപ്പ സാറിന്റെ ഒറ്റ സുഹൃത്താണെന്ന് ഞാൻ അറിഞ്ഞു. സാറ് വിചാരിച്ച എന്നെ രക്ഷിക്കാൻ സാധിക്കും. ആളെനിക്ക് പരിചയമുണ്ട്, പക്ഷെ ഞാൻ ആ കൃഷ്ണനോട് പറഞ്ഞാൽ ആള് കേൾക്കും. സുബ്രഹ്മണി കേൾക്കും സാർ, പക്ഷേ കാശ് കുറച്ചധികം ചിലവാകും. കാശിന്റെ കാര്യത്തിലെ കൃഷ്ണൻ നേരെ സ്വന്തവും ബന്ധവും നോക്കാറില്ല. അത് സാരില്ല, കാശല്ലേ പോവുള്ളൂ, വേണ്ടി വന്ന വീടോ പറമ്പോ എന്ത് വേണമെങ്കിലും വിൽക്കാൻ ആയാലും തയ്യാറാണല്ലോ. പക്ഷെ കേസ് ഇന്ന് രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ രാജ. അല്ലേ 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 അതെ അതെ അതെ. ആ രാജൻ പോയിക്കോ. ആ സുബ്രഹ്മണി, പിന്നെ രാജാ, നാളെ സൈറ്റിൽ കോൺക്രീറ്റ് ആണ്. അതെ, അല്പം സിമെന്റും കമ്പിയൊക്കെ കുറഞ്ഞു വരും. സാറൊന്ന് കണ്ടടച്ചേക്കണം.
വേണ്ട, കുറച്ചു കാലത്തേക്ക് ഞാൻ സൈറ്റിലേക്ക് വരുന്നേ ഇല്ല. അത് മതി, പോരെ. മതി മതി. സുബ്രഹ്മണി, എങ്ങനെയുണ്ട് ഞാൻ വെച്ച കെണി? ഏ, നന്നായി. പത്രോസേ, സൂചിക്കുഴയിലൂടെ ഒരു പക്ഷേ ഒട്ടകം കടന്നേക്കും. നിന്റെ കാര്യം വളരെ കഷ്ടമാണ്. എനിക്ക് എന്ത് പറ്റി സാർ? സുബ്രഹ്മണി, നീ ഒരു കാര്യം, ഇതെവിടെങ്കിലും കാണാത്ത സ്ഥലത്തുണ്ട്. എന്ത് പറ്റി സാർ? കൂട്ടു പോണോ? വെട്ടി പോലീസുകാർ വന്നിരിക്കുന്നു. വല്ല റേഡോ മറ്റോ ആയിരിക്കും. ഇയാൾ ഇങ്ങനത്തെ മനുഷ്യനെന്ന് ആര് വിചാരിച്ചു? വെണ്ടാപ്പൂച്ച കലവടിക്കൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. എത്ര ലക്ഷം പിടിച്ചോ ആവോ. അമ്മ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഏമ്മയുടെ അച്ഛൻ അത്തരത്തിലുള്ള ആളൊന്നും അല്ല. പിന്നെ അയാൾക്ക് എന്താ കാശ് കഴിക്കുവോ? ചക്കരക്കുടുത്തി കഴിട്ട് ആരെങ്കിലും നടക്കാതിരിക്കൂടെ? എന്റെ മാതാവേ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് ഈ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമല്ലോ. സ്റ്റേറ്റുകാർ കിടക്കുന്നു. സ്റ്റേറ്റുകാരോ? റേഡിന് എന്തിനാടി സ്റ്റേറ്റുകാർ? ഇനി ചെലപ്പം വല്ല ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ടാവും. അപ്പൊ സംഗതിച്ചാലും സീരിയസ് തന്നെയാണേ. ഉദ്യോഗസ്ഥന്മാരുടെ കാറൊന്നും അല്ല, മന്ത്രിയുടെ കാറാ. പിന്നെ മന്ത്രി എന്തിനാടി ഈ ഗുമസ്തന്റെ വീട്ടിൽ വരുന്നേ? എടി ആനി, ആനി, ഇനി ചെലപ്പോ അവരുടെ സ്വന്തക്കാര് വല്ലവരും മന്ത്രിയുടെ ഡ്രൈവറായിട്ട് കാണുവടി. അതിന് പോലീസ് എസ്കോർട്ട് എന്തിനാ വരുന്നത്? ഏതോ മന്ത്രി തന്നെയാ വന്നിരിക്കുന്നത്. ഓ, പിന്നെ നിനക്കല്ലേ നിശ്ചയം? ആണെങ്കിൽ അമ്മച്ചിക്ക് എന്നാ നഷ്ടം? എടിമോളെ, ഒന്ന് പോയി നോക്കിയാച്ചു വടി ആരാണെന്ന്. ഞാനെങ്ങും പോകുന്നില്ല. ആരായാലും നമുക്കെന്താ മതി? നാഴിക്ക് നാപ്പ് കേട്ടോ അവിടെ പോയി വായി നോക്കിയിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞപ്പോ അവക്ക് വയ്യെന്ന്. ഇനിയിപ്പൊ എങ്ങനെ ഒന്നും അറിയോ എന്റെ മാതാവേ? എടി ഗ്രേസേ, അമ്മച്ചി അല്ലേ അവളെ മാർക്കറ്റിലേക്ക് വിട്ടത്? ഓ, അത് നേരെ. അയ്യോ, അവരിപ്പൊ പോവല്ലോ. എന്തോ കാണാനും വയ്യ. അയ്യോ, അറസ്റ്റ് നടന്നില്ലേ? ദൈവം ആരും അടി പോലെ നിൽക്കുന്നു. ഇനി മന്ത്രി തന്നെയാണോ വന്നത്? സരോജം, ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നോ? ഈയിടെയായിട്ട് ഇപ്പുറത്തോട്ടൊന്നും കാണുന്നേ ഇല്ല. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടാ വരാത്തെ. അല്ലാതെ മറന്നിട്ടൊന്നുമല്ല. സ്റ്റേറ്റുകാർ ഓടിക്കുന്ന ഡ്രൈവർമാരാരെങ്കിലും നിങ്ങളുടെ സ്വന്തക്കാരായിട്ടുണ്ടോ സരോജം? ഇല്ലല്ലോ. എന്റെ ഒരു ശുദ്ധത കൊണ്ട് ചോദിക്കുക കേട്ടോ, ഒന്നും തോന്നല്ലേ. പിന്നെ ഏതാ വീട്ടുമുറ്റത്ത് ഒരു സ്റ്റേറ്റുകാർ കിടക്കുന്ന കണ്ടേ? ഓ, അതോ, അത് ഗോവന്നംകുട്ടി നായർ വന്നതാ. ഗോവന്നംകുട്ടി നായരോ? അതാരാ? മന്ത്രിയാ. കുട്ടികളുടെ അച്ഛന്റെ വലിയ സുഹൃത്താ. ഇതുവഴി എങ്ങോട്ടോ പോകുമ്പോ ഒന്ന് കയറിയതാ. അപ്പോ ആര്യ സാറിന്റെ മന്ത്രിമാരൊക്കെ സുഹൃത്തുക്കളോ? അല്ലയോ. ആ, നിങ്ങളുടെയൊക്കെ ഭാഗ്യം. ഇതിലൊക്കെ എന്ത് ഭാഗ്യമായിരിക്കുന്നു മേരിക്കുട്ടി. ഗോവന്നംകുട്ടിയുടെ വകുപ്പ് ഏതാ? എനിക്കറിയില്ല, വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം. ഓ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കേട്ടോ സരോജം, കഴിഞ്ഞ മാസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പം അവിടെ മൂന്ന് മന്ത്രിമാരുണ്ട് അത്താഴത്തിന്. പോലീസും പട്ടാളക്കാരും ശുപാർശക്കാരും. എന്റെ മാതാവേ, ആകെ ഒരു ബഹളം. ആനയുടെ അപ്പച്ചനെ ഈ മന്ത്രി എം എൽ എ പോലീസ് എന്നൊക്കെ പറഞ്ഞ ഭ്രാന്ത് പിടിക്കും. അത് പിന്നെ എനിക്കറിയില്ലേ. എന്നാ വരട്ടെ, പിള്ളേരുടെ അപ്പച്ചൻ ഇപ്പൊ വരും. അമ്മച്ചി, മന്ത്രിയെ വന്നറിഞ്ഞപ്പോ അമ്മച്ചിക്ക് സമാധാനമല്ല. ഓടിയോടുന്ന് അവിടെ ഒരു വിളച്ചില്. മാത്തുക്കുട്ടിയേ, എന്താണ് അടുത്ത്? ഈ ഗോവന്നംകുട്ടി മന്ത്രിക്ക് ഏത് വകുപ്പാടാ? ഗോവിന്ദൻകുട്ടിക്ക് സാമൂഹ്യക്ഷേമ വകുപ്പാണെന്നാണ് തോന്നുന്നത്. അത്രേ ഉള്ളു? ഈ സാമൂഹ്യക്ഷേമം വല്ല ഗുണമുള്ള വകുപ്പ് ആണോടാ മാത്തുക്കുട്ടി? ആർക്കാണ്? നമുക്കാണാ? അതോ മന്ത്രിക്കാണാ? നിനക്ക്? പത്രോസേട്ടനാ, ഞാനാ ചന്ദ്രൻ. എന്റെ ഫൈനൽ ബിൽ സ്വാമിയുടെ ടേബിളിൽ നിന്നും പാസ്സായി ശങ്കരവാര്യയുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. താനാ വാര്യരെ കണ്ടോ? കണ്ടു. ഫണ്ട് അലോട്ട്മെന്റ് ഇല്ല, ബില്ലിൽ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ട്, അതുകൊണ്ട് സെക്ഷനിലേക്ക് മടക്കി അയക്കണമെന്നൊക്കെ പറഞ്ഞു. പത്രോസേട്ടാ, ബില്ല് ഉടനെ പാസ്സായില്ലെങ്കിൽ ഞാൻ ആകെ കുഴയും. തന്റെ മാത്രല്ലടോ, എന്റെ ഒരു 10-12 ലക്ഷം രൂപ അയാൾ കാരണം കുടുങ്ങിക്കിടക്കുക. ഏതായാലും ഞാനും നോക്കട്ടെ. ബില്ല് പാസ്സാക്കി തരാമെന്ന് പത്രോസേട്ടൻ പറഞ്ഞു. തുക ഞാൻ എന്റെ ഒക്കെ തന്നു കഴിഞ്ഞു. ഇനിയും താനൊന്ന് സമാധാനിക്കണോ മനുഷ്യ? നമുക്ക് വഴിയുണ്ടാക്കാം. വെക്കട്ടെ. കണ്ടുമുട്ടുന്ന ഒരു മുഴുവനും എന്നെ പോലെയായ ഞാൻ എന്താ ചെയ്യാ? ഇനി ആ ശങ്കരൻ കഴിവേറിന് ഇനിയിപ്പോ എങ്ങനെയാവനും. നിർത്തി, ഞാൻ നിർത്തി. ഇനി ഒരക്ഷരമുണ്ടല്ലേ, വല്ലതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്.
വേണമെങ്കിൽ രണ്ട് പേര് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ചില പൊടിക്കൈ ചെയ്യുന്നുണ്ട്. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ, ശീലിച്ചു പോയി. വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാ. വെറുതെ ഒന്നല്ലല്ലോ, ഇഷ്ടംപോലെ എഴുതിയെത്തിയില്ലേ. ആ അപ്പച്ചൻ ആരോടാ സംസാരിക്കുന്നത്? ഭൂമിയിലെ മാലാക എന്ന നാടകത്തിലെ ഡയലോഗ് ഒന്ന് അപ്പച്ചൻ പറഞ്ഞു നോക്കിയതാ. അത് എഴുതിയതാരാ മോളെ? എനിക്കറിയില്ല, ഒരു ഡോക്ടർ ജെയിംസ് കാണാൻ വന്നിട്ടുണ്ട്. ജെയിംസോ? ചെല്ലേ വരുന്നു. ദേ ഒരു കോള് വന്നിട്ടുണ്ട്. എന്നോടൊന്നും തോന്നരുതേ, ഇവിടെ തന്നെ ഇരുന്നാ മതി, എന്റെ കൂടെ വരണ്ട. നമസ്കാരം. നമസ്കാരം. എന്താ ഡോക്ടറെ? എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയിരുന്നു. അവിടെ എല്ലാം ശരിയായി. ഇനി ഇവിടുത്തെ ഡി എം ഒയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോടെ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഡോക്ടർ എങ്ങോട്ടാ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നത്? തൃശൂർ ടൗണിലേക്ക്. ഇഷ്ടംപോലെ പ്രൈവറ്റ് പ്രാക്ടീസ് കിട്ടൂല്ലേ? പത്ത് ദിവസേട്ടൻ ഡി എം ഒയോടെന്ന് പറയണം. പറയാം. അവരിതിലൊന്നും വീഴില്ല, അതാ പ്രശ്നം. ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കട്ടെ. പിന്നെ ഞാനന്ന് സെയിൽ ടാക്സ് ഓഫീസർക്ക് വേണ്ടി പറഞ്ഞു വെച്ച മോന്റെ ആ കവലയിലുള്ള സ്ഥലം വേറെ ആരും കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല, കൊടുത്തിട്ടില്ല. ആ സ്ഥലത്തിന് മോൻ പറഞ്ഞ വില അല്പം കൂടുതലാണെന്ന് ഓഫീസർ പറഞ്ഞത്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചേട്ടാ, ഇതൊന്ന് വേഗം ശരിയാക്കി താ. കാര്യം ഞാൻ ഏറ്റു. മോൻ ധൈര്യമായിട്ട് പോയിക്കോ, പോയിക്കോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഡോക്ടർക്ക് ഗാർഡനിങ് നല്ല കമ്പം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ നീ പറഞ്ഞത്? അല്ല, ഈ തോട്ടപ്പണിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയായിരുന്നു. ഡോക്ടർ അകത്തുണ്ടോ? ഉണ്ട്. ഒന്ന് വിളിച്ച്. അയ്യോ, ദേ ഇതൊക്കെ ഡോക്ടറുടെ ചെറുമോള്. ആണോ? അമ്മൂമ്മയുടെ തനി ചായ തന്നെ. ഇല്ലേ മാത്രം കൂടി ചായ? ആ അത് തന്നെയാണ് ഞാനും ആലോചിക്കണം. ഒന്ന് വിളിച്ച്. തുറക്കണ്ടേ. വലിയ പ്രയോജനം ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം കേട്ടാ. സുബ്രഹ്മണി, ആ സോപ്പ് കൂട്ടി കുറച്ച് വെള്ളം എടുത്തു. എന്താ അതൊന്നും നീ അന്വേഷിച്ച് പറഞ്ഞേട്ടാ മതി. പോയി എടുത്തോണ്ട് പാടോ. പൊന്നുമോളെ, ഒരു ഒരു ഉമ്മാന്ന് അയ്യോ, ഷർട്ടിലൊക്കെ കുഞ്ഞു മൂത്രം. കഴിയണ പത്രം വേണ്ടെന്നേ, എനിക്കും കുട്ടികളുള്ളതാ. നമ്മളും കൊച്ചുകുട്ടികളായിട്ട് തന്നെയല്ലേ വളർന്നത്. പുഷ്പങ്ങളും കുട്ടികളും എനിക്ക് ചെറുപ്പം മുതലേ ദൗർബല്യ. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, ഡോക്ടർ അങ്ങ് എന്നെ അടുത്ത് വാർത്ത വെച്ചിരിക്കുക. ആ കണ്ണും ആ മൂക്കും ആ വായും. പത്രോസ് എന്തായി പറയുന്നത്? ഇത് ഇവിടുത്തെ വേലക്കാരി അന്നമ്മയുടെ കുട്ടിയാ. മുത്തു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേലക്കാരിയുടെ കുട്ടിയായിരിക്കും. അല്ല, ഞാൻ വിചാരിച്ചു ആരുടെ കുട്ടിയായാലും എന്താ, മനുഷ്യ കുട്ടിയല്ലേ ഡോക്ടറെ. പിന്നെ എന്താ പത്രോസ് ഈ വഴിക്കൊക്കെ? പിന്നെ ബി പിക്ക് ഒരു ഡോക്ടറെ കുറിച്ച് എന്നതാ, ഇത് മതിയോ എന്ന് ചോദിക്കാനാ. എന്നാ പിന്നെ ജീവിതം നല്ല സുഖരമാവുമല്ലോ എന്ന് വിചാരിച്ചു. ധാരാളം മതി. മതിയില്ലേ ഡോക്ടറെ? ഉള്ളത് പറയാനുണ്ട് ഡോക്ടർക്ക്. വിടവുണ്ടോ? എന്താ പറയട്ടെ? പറയൂ. ഇത്രയും നല്ലൊരു തോട്ടം ഞാൻ വേറൊരു വീട്ടിലും കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടുള്ളത് ഊട്ടിയിൽ എന്റെ കസിന്റെ വീട്ടിലാ. അവിടെ ഏതെല്ലാം തരത്തിലുള്ള ചെടികളാ. പോളിത്തീൻ കവറിൽ കെട്ടി തൂക്കിയത് വള്ളിച്ചെടികള്, പുള്ളിച്ചെടികള്, മടലിൽ കെട്ടി തൂക്കിയത്, അകത്ത് വെക്കാൻ പറ്റണത്, പുറത്തു വെക്കാൻ പറ്റണത്. പിന്നെ ഏതൊക്കെയാണ് സുബ്രഹ്മണി? അതെ, നമ്മൾ കൊടൈക്കനാലിൽ പോയപ്പോ കണ്ടില്ലേ? കൊടൈക്കനാലല്ലട കഴുതേ, ഊട്ടിയിൽ എന്റെ കസിന്റെ വീട്ടില്. പിന്നെ ഡോൾഫിൻ, കിലോപ്പിയ, ബുദ്ധി ഇല്ലാണ്ടായി ഇവന് എന്താ ചെയ്യ. പക്ഷെ ഒരു കാര്യം ഡോക്ടർ, അവൻ പോവാ. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. അവിടെ സെറ്റിൽ ചെയ്യാൻ പോവല്ലേ? അയ്യോ, എങ്കിലാ ചെടികളൊക്കെ ഞാൻ വിലപിടുത്ത് മേടിച്ചോളാം. വിലക്കോ? സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ ജീവനെ അവന് ചെടികളെന്ന് വെച്ചാ. അതുകൊണ്ട് വിൽക്കോന്ന് എനിക്കറിയില്ല. പിന്നെ തന്നെ പോലെ തന്നെ ചെടികളിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡോക്ടറെ, ഇവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് ചിലപ്പോൾ ഡോക്ടർക്ക് തരുമെന്ന് എനിക്ക് തോന്നണേ. അതെനിക്ക് അവരോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റൂ. അയ്യോ, സമയം മണി ഒന്നായി, ഇനി ഗുളിക കഴിക്കണം. ഇത്തിരി വെള്ളം കൊണ്ടുവരും. പിന്നെ ഡോൾഫിൻ, ഫിലോപ്പിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചളാക്കാനുണ്ടല്ലോ. ആർട്ടിസ്റ്റിന്റെ നട്ടലും ഞാൻ കലപ്പറയാൻ. ഞങ്ങളുടെ കൂടെ നടന്നിട്ട് വിവരമില്ലെന്ന് വെച്ചാൽ നിന്നോടും കൂടെ പറഞ്ഞു മനസ്സേ. ഇയാള് പാവല്ലേ. ഞാൻ ടി ടി കുനു, സാറാമ്മയുടെ ചേട്ടനാണ്. ഞാൻ പത്രോസിയുടെ നിലം, ചെറിയൊരു കോൺട്രാക്ടറാണ്. ഡി എം ഒയുടെ പരിചയക്കാരനാണ്. അപ്പൊ ഇവരൊക്കെ? ഞാനാണ് സാറിന്റെ എല്ലാ കാര്യങ്ങളും. ഇവരെ കാറിന്റെ അടുത്തേക്ക് പോവാൻ. കാറിന്റെ അടുത്തേക്ക് പോ. നിങ്ങളുടെ കൂടി പറഞ്ഞു പോ.
ഇവന്മാരെ മേക്കാൻ ഞാൻ പെടുന്ന പാടെനിക്കറിയാം. വരുന്ന വിവരമൊന്നും അറിയിച്ചു പോലില്ലല്ലോ. സർക്കാർ കാര്യത്തിന് ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോ നിന്നൊന്ന് കാണാന്ന് കരുതി. ഉച്ചക്കത്ത് ഊണും കഴിക്കാലോ. ഓ, ഇപ്പൊ തിരക്കില്ലാത്തൊരു ഷാപ്പാടിന് ചുരുങ്ങിയത് 7 രൂപയ്ക്കിന് കൊടുക്കണം. വെയിറ്റ് വെയിറ്റ്. എന്താത്? ബി പി കുപ്പിയിലോ? അല്ല ഗുളിക. ഓ, അത് ശരി. എനിക്കും ബി പി ഉണ്ട്. ആട്ടെ, ഏത് മരുന്നാ 10 ദിവസം കഴിക്കണത്? നോക്കി. അയ്യോ അയ്യോ, ചാവോ. ഞാനിതല്ല കഴിക്കുന്നത്. ഇതിനേക്കാൾ 3 പൈസ കുറവുള്ള വേറൊരു ഗുളിക ഉണ്ട്. എഫക്റ്റൊക്കെ ഒന്നു തന്നെയാ. എന്തിനാ വെറുതെ 3 പൈസ കളയണത്? സൂക്കിട് മാറിയ പോരെ. ഡെയിലി 3 ഗുളികയ്ക്ക് 9 പൈസ വെച്ച് ഒരു മാസം 3 × 27 270 പൈസ സേവ് ചെയ്തൂടെ. വേസ്റ്റ് വേസ്റ്റ്. ഹോ, അല്ല, ഇങ്ങനെ സേവിങ്സ് ബാങ്കിലാണ് ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും സേവ് സേവ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് കോർപ്പറേഷനിലാണ് ജോലി എന്ന. അതാ എപ്പോഴും വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, പുന്നു സാറിന് എവിടെ ജോലി? ഞാൻ 10 ആർ ടി ഒ. ഇനിയൊരു 5-6 മാസം സർവീസ് കൂടെ ഉള്ളു. വൈഫ് മരിച്ചു. അയ്യോ, ഒറ്റ മോനെ ഉള്ളൂ. ബോബി പുന്നൂസ് ബി എ കഴിഞ്ഞു. എന്റെ റിട്ടയർമെന്റിന് മുമ്പ് അവനെ എങ്ങനെയെങ്കിലും സർവീസിൽ തിരികെ കയറ്റണം. അത് ആർ ടി ഓഫീസിൽ തന്നെ ആവുമ്പോ ജീവിതം നല്ല സുഖമല്ലോ. ആട്ടെ, 10 ദിവസം ആരൊക്കെയുണ്ട്? ഭാര്യയുണ്ട്, മകളുണ്ട്, മകനുണ്ട്. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെ തച്ചങ്കാട്ടിൽ എന്റെ വീട്. പരിചയപ്പെട്ട നിലയ്ക്ക് സാർ തീർച്ചയായിട്ടും വരണം. ഓ, തീർച്ചയായിട്ടും വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടറെ. ആ, പിന്നെ ഊട്ടിയിലുള്ള കസിന് ഫോൺ ചെയ്യാൻ മറക്കണ്ട. മറക്കാനോ, നല്ല കാര്യമായി. ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഓ, സമയം വേസ്റ്റ് ആക്കണ്ട, വേഗം ചോറ് വിളമ്പ്. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഏതാ സാർ ഊട്ടിയിലെ പുതിയ കസിൻ? കുന്തം. അതൊക്കെ ഒരു ഡാവല്ലേ ഡോക്ടറെ വീട്ടാൻ. എന്നിട്ട് വീണ? നിനക്കെന്താ സംശയം? പത്രോസേ, നീ വീണ്ടും എന്നിൽ നിന്ന് അകം നടന്നു പോകുന്നു. ഇവിടെ എത്തിയോ നീ? ആര്? നിന്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനെ പറഞ്ഞു. തന്റെ ആയിരിക്കും. ഹലോ, ഡോക്ടർ ജെയിംസ് ഉണ്ടോ? ഒന്ന് കൊടുത്തേ. വേണ്ട, പുലിവാല് വലുതും വിളിച്ചു പറഞ്ഞാലേ. ആ ഡോക്ടറെ, ഞാൻ പത്രോസ്. പിന്നൊരു കാര്യം ചെയ്യണം. സൗകര്യം പോലെ ഇന്നോ നാളെയോ ഡി എം ഒ വീട്ടിലില്ലാത്ത നേരത്ത് അവരുടെ വീട്ടിൽ പോയി മുറ്റത്തുള്ള ഗാർഡനിൽ ഏതൊക്കെ ചെടികൾ ഉണ്ടെന്നറിയണം. വേണമെന്നേ. എന്നിട്ട് അവിടെ ഇല്ലാത്ത കുറെ വെറൈറ്റി ചെടികൾ സംഘടിപ്പിക്കണം. എത്ര ബുദ്ധിമുട്ടായാലും സംഘടിപ്പിക്കണം. എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. എന്താ കാര്യം? തൽക്കാലം ഡോക്ടർ അപ്പം തിന്നാ മതി, കുഴിയണ്ട. പറഞ്ഞാണ് കേക്ക്. ആ, പ്രിയപ്പെട്ട അമ്മയ്ക്കും അച്ഛനും, എന്റെ എക്സാമിനേഷൻ അടുത്ത ആഴ്ച അവസാനത്തോടെ തീരും. ഇതുവരെ കഴിഞ്ഞ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് വൃത്തിയായിട്ട് എഴുതിക്കൂടെ ചേട്ടന്. ഇപ്പൊ തന്നെ പ്രിസ്ക്രിപ്ഷൻ പോലെ എഴുതിയിരിക്കുന്നത്. നീ ഒന്ന് വായിക്കു പെണ്ണെ. അമ്മ പറഞ്ഞതുപോലെ എന്നും പരീക്ഷയ്ക്ക് മുൻപ് അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. ഓണത്തിന് വന്നപ്പോൾ ഞാനൊരു കാര്യം അമ്മയോട് പറഞ്ഞിരുന്നല്ലോ. ഹേമയ്ക്കൊരാലോചനയെ കുറിച്ച് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. ഒന്ന് ഉറക്കെ വായിക്കു പെണ്ണെ. അമ്മ തന്നെ വായിച്ചു. അവന്റെ കയ്യക്ഷരം വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. ഇതെന്തൊരു പെണ്ണായത്. ഒന്നും മനസ്സിലാവുന്നില്ല. ആരുടെ എഴുത്താമ തപ്പിത്തടഞ്ഞു വായിക്കുന്നത്? സുരേഷിന്റെയാ. അവളോട് വായിക്കാൻ പറഞ്ഞപ്പോ പാതി വായിച്ചേച്ചും പോയി. ഏ, മോൾ ഇവിടുന്ന് ഒന്ന് വായിച്ചേ. ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. വളരെ നല്ല ആളുകളാണ് അവര്. പയ്യന്റെ പേര് പ്രശാന്ത്, MSc മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഒരേ ഒരു മകൻ. എനിക്കെല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഒരു പെണ്ണ് കാണാൻ വരും. പെണ്ണും ചെറുക്കനും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ബാക്കിയൊന്നും പ്രശ്നമല്ലെന്നാ അവര് പറഞ്ഞത്. കൊണ്ടുപോയി കൊടുക്കും. മോളകത്ത് വെക്കോ, ചായ കുടിക്കാൻ. എന്താടി ഇഷ്ടപ്പെട്ടോ? മധുരമാണ് തുടങ്ങുന്നതെങ്കിൽ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. എന്താടി ഇഷ്ടപ്പെട്ടോ?
ഇനി മുഹൂർത്തം നോക്കിയാ മതി. ആരടെ വരൂ, ഒരഞ്ഞു ഒന്നടിച്ചത്. ശരി, എപ്പോ കിട്ടും? നാളെ വൈകിട്ട് വരാം. ശരി, എങ്കിൽ നാളെ വരാം. വരട്ടെ. ഓ, എന്താടി ചെറുക്കന് ജോലി? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. മെഡിക്കൽ റെപ്പിന് എന്ത് ശമ്പളം കിട്ടും? എനിക്കറിയില്ല പച്ചാ. ഒരു 15 ദിവസത്തെ ചെലവിനുള്ള കാശ് കിട്ടും, ബാക്കി 15 ദിവസത്തേക്ക് സാമ്പിൾ മരുന്ന് കട്ടുകിട്ടും. എനിക്ക് ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരെ ഇഷ്ടമല്ല. അവരൊരു ജാടിയും മോട്ടോർ സൈക്കിളും. അത് നേരെ. ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. പൊക്കടാ ജോലിക്കാരനെ അല്ലാതെ വല്ല ഡോക്ടറെയോ എഞ്ചിനീയറിനെ കിട്ടാൻ ആ ഗുമസ്തന്മാരുടെ എന്നാകോ പിരിക്കുന്നു. ഇത് കിട്ടിയത് തന്നെ ഭാഗ്യം. ഇത് വലിയ കഷ്ടം തന്നെയാ മച്ചി. ഇത്ര വേണോ? വേണം. ഓ, അവളൊരു പുണ്യാളത്തി. വരണം വരണം. മോൾ അകത്തേക്ക് അല്ലേ? ഇരിക്കേ. താങ്ക് യു. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഭംഗിയായിട്ട് നടന്നു വരുന്നു. തലേ ദിവസം തൊട്ടേ പത്രോസും കുടുംബവും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണം. എന്തിനാ തലേ ദിവസം ആക്കണേ? ഇന്നൊട്ട് തന്നെ ആയിക്കോട്ടെ. ഒരുപാട് ചെലവുള്ള സമയല്ലേ, ഇതിരിക്കട്ടെ. അയ്യോ, ഒന്നും വേണ്ട. പൈസക്കൊന്നും ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കടമായിട്ട് വാങ്ങിച്ചാ മതി. തീർച്ചയായിട്ടും വേണ്ടാഞ്ഞിട്ടാ പത്രോസെ. ശരി, ഞാൻ നിർബന്ധിക്കില്ല. ഇനി മറ്റെന്തെങ്കിലും സഹായങ്ങൾക്ക് ആറോ ആളുകളോ എന്ത് ചോദിക്കാനും മടിക്കണ്ട. ചോദിച്ചോളാം. പോരെ, മതി. ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. അവൻ പരീക്ഷ എഴുതിയിട്ടേ ഉള്ളൂ, ഡോക്ടർ ആയിട്ടില്ല. സുരേഷ് പാസ്സായില്ലെങ്കിൽ പിന്നെ വേറെ ആര് പാസ്സാവാനാ? അല്ലേ മോനെ? മോൻ എങ്ങോട്ടാ? മാർക്കറ്റിലേക്ക് പോകുന്നു. മോൻ എന്റെ കാറെടുത്തോ? വേണ്ട. മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്ക് ആ തടിമില്ലി കയറി ഹംസ ഒന്ന് കാണണം. അയാൾ കുറച്ച് രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേടിച്ചോണ്ട് വരണേ. നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന. അല്ല, ഇത് ആരെയും മണവാട്ടിയ? ആനി എല്ലാം പറഞ്ഞു. കേട്ടപ്പോ ഏറ്റവും അധികം സന്തോഷം ഞാനാ. പിന്നെ കാപ്പി കുടിക്ക് പത്രോസെ, തണുത്തു പോകും. ഇത് നിനക്കുള്ള പ്രസന്റ മോതിരോ? അതെ, കല്യാണ തിരക്കിനിടയിൽ നിന്ന് ഒറ്റയ്ക്ക് കിട്ടിയെന്ന് വരില്ല. അതാ ഇപ്പോഴേ. വേണ്ട ആനി, നിന്റെ അമ്മച്ചി ഇതറിഞ്ഞ അമ്മച്ചി ചോദിച്ചാ ഞാൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞോളാം. ഇക്കാലത്ത് ഡോക്ടർക്കും ഗുമസ്തനും ഒരേ വരുമാനമാണ്. അതുകൊണ്ടാ എന്റെ മകൻ രാജുവിനെ ഞാൻ MBBSന് വിടാഞ്ഞത്. ഞാൻ എടുക്കാൻ സരോജം. ഞാനിവിടെ അന്നിയാണോ? ഡോക്ടറുടെ പേരിന്റെ ചവിട്ടി വെറും MBBS മാത്രം കണ്ട പിച്ചക്കാര് പോലും ഇന്ന് തിരിഞ്ഞു നോക്കുകയല്ല നീ. അതാ കാലം. കഴിച്ചാട്ടെ. വെറും ഒരു ജലദോഷം വന്നാ പോലും പേരിന്റെ കൂടെ 5-6 ഡിഗ്രി എങ്കിലും ഇല്ലാത്ത ഡോക്ടറെ കാണാൻ അവിടെ പിള്ളേരുടെ അപ്പച്ചൻ സമ്മതിക്കത്തേ ഇല്ല. വലിയ ഡിഗ്രിക്കൊക്കെ പഠിപ്പിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരുമോ മേരിക്കുട്ടി? അവനെ ഇതുവരെ എത്തിച്ചതിന്റെ ബദ്ധപ്പാട് എത്രയാണെന്ന് എനിക്കറിയാം. അത് നേരാ കേട്ടോ. കഷ്ടപ്പെട്ടും കടം വാങ്ങിയൊക്കെയാ ഇവരെ അവനെ പഠിപ്പിച്ചതേ. നമുക്ക് പോവാം മച്ചി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സരോജം. എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. പോട്ടെ. നിങ്ങൾ വരട്ടെ അമ്മേ. നമുക്ക് പോകാം. ഇറങ്ങട്ടെ സാറേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ ഇവിടെ നിന്നൊന്ന് വിളിച്ചാ മതി. ഓടി വരാം. പോട്ടെ മോളെ. എന്താ കാപ്പിക്കൊരു മണ്ണെണ്ണ ചൊവ വായ മുഴുവൻ ചീത്തേ? നേരെ എനിക്ക് ആ കാപ്പി കണ്ടപ്പോഴേ തോന്നി. ഞാൻ അതുകൊണ്ട് ഒരു തുള്ളി പോലും കുടിച്ചില്ല. എനിക്കൊന്നും തോന്നിയില്ല. നിന്നോട് ആരും ചോദിച്ചില്ല. ഓ, വരട്ടെ.
വരൻ ചേട്ടന്റെ ബന്ധുവാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി ബാറിൽ പോവായിരുന്നു. എന്നാ ഇപ്പൊ തന്നെ പോവല്ലോ. ഓ നാളെ മതി. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്തൊരു ശല്യത്, കഷ്ടം തന്നെ. ഒമ്പതുണ്ട്, ഇത് കൊണ്ടുപോകും. ഇത് ഈ മാസത്തെ പലിശ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ചെലവിന് വേറെ കാശൊന്നും ഇല്ലാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഇതുകൂടെയാണെങ്കിൽ വന്നേനേം. ദേ ഒന്നാം തീയതി തന്നെ തിരിച്ചു വരണം കേട്ടോ. ശരി കൊച്ചമ്മേ. ശാരദ, ഹേമയുടെ കല്യാണത്തിന് ശാരദ പോയില്ലയോ? പോയിരുന്നു. നാട് നിങ്ങൾ ക്ഷണിക്കുമ്പോ ആലോചിക്കണ്ടേ, വരുന്നവർക്കൊക്കെ സദ്യ കൊടുക്കാൻ സാധിക്കുമെന്ന്. സാധിക്കത്തില്ലെങ്കിൽ അതിന് പോകരുത്. അവസാനത്തെ പന്തിയിൽ ഇരുന്നവർക്ക് ചോറ് പോലും കഴിഞ്ഞിട്ടില്ലെന്നേ. ആര് പറഞ്ഞു? ഞാൻ അവസാനത്തെ പന്തിയിലായിരുന്നത്, ഒന്നിനും ഒരു കുറവ് ഉണ്ടായിരുന്നില്ല. ആ എനിക്കറിയാൻ വയ്യേ, ആളുകൾ പറയുന്ന കേട്ടതാ. ഞാൻ പോട്ടെ കൊച്ചമ്മേ. നിക്കടി, അതുപോലെ എന്ത് പായസം ആയിരുന്നു വിളമ്പിയത്? പാൽപായസം. പാൽപായസം അത് പാത്രത്തിൽ എഴുതി വെക്കണം. എന്തൊരു പുകയവയായിരുന്നു എന്റെ മാതാവേ. ഞാൻ കഴിച്ചതാണല്ലോ, ഒരു കുഴപ്പമില്ലായിരുന്നു. പിള്ളേര് കോരിക്കോരി കുടിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. അത് പിള്ളേരുടെ ആർത്തി കൊണ്ടായിരിക്കും. ഞാൻ വരട്ടെ കൊച്ചമ്മേ. നിക്കടി, എന്തത്ര ധൃതി. പെണ്ണുടുത്തിരുന്ന കല്യാണ സാരി ശാരദ ശ്രദ്ധിച്ചോ? ആ പത്ത് കാശ് സ്ത്രീധനമോ കൊടുത്തില്ല. പോട്ടെ, പെണ്ണിനൊടുക്കാൻ നല്ലൊരു സാരി എങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുന്നില്ലേ അവർക്ക്. അതും പോട്ടെ. ആ വാ വാ. എല്ലാം ഉണ്ടോ നോക്കിയാ മേരിക്കുട്ടി? ഓ എന്തോ നോക്കാനാ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒന്നോ രണ്ടോ കുറഞ്ഞെന്ന് വെച്ചപ്പോ എന്താ? അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തു വെച്ചോളാം. ഹേമയുടെ കല്യാണത്തിനെ പറ്റി ശാരദയോട് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. വീട്ടിലോട്ടല്ലേ സരോജം കയറി ഇരിക്ക്. വേണ്ട, പോണം. സത്യം പറയട്ടെ സരോജം, ഇത്രയും നല്ലൊരു കല്യാണം ഈ അടുത്ത കാലത്ത് എങ്ങും ഞാൻ കൂടിയിട്ടില്ല. കല്യാണത്തിന് വിളമ്പിയ പാൽപ്പായസത്തിന്റെ രുചി ഇപ്പോഴും എന്റെ നാക്കേന്ന് പോയിട്ടില്ലെന്ന് ശാരദയോട് ഞാൻ പറഞ്ഞതേ ഉള്ളു. എന്നാ പിന്നെ ശാരദ ചെല്ലേ, ഒന്നാം തത്തെ കാര്യം മറക്കണ്ട. ശരി പോ. ഞാൻ വരട്ടെ. നിക്കന്നേ, ആരായിരുന്നു പാചകം? എല്ലാം കരയോഗക്കാരെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. കരയോഗമോ? അതെവിടെ ഉള്ള ഹോട്ടലുകാരാ? ഹോട്ടലൊന്നും അല്ല മേരിക്കുട്ടി, അതൊരു സമുദായ സംഘടനയാണ്. ആണോ? ഞാൻ വരട്ടെ, ഒരുപാട് ജോലി ബാക്കി. നിന്നേ, ഞാൻ പ്രസന്റായി തന്ന സ്റ്റീൽ പാത്രം ഹേമ കൊണ്ടുപോയോ? അവക്ക് കിട്ടിയതൊക്കെ അവക്ക് തന്നെ കൊടുത്തു. നന്നായി. കടക്കാരനോട് പ്രത്യേകം ഞാൻ പറഞ്ഞു മേരിക്കുട്ടിയെ പത്ര ദിവസം ഒന്ന് പാത്രത്തിൽ എഴുതാൻ. അവളത് കാണുമ്പോഴെങ്കിലും ഈ പാവ എന്നെ ഓർക്കുമല്ലോ. എന്നാ ചെല്ലേ. ആ വാര ഭാര്യ എന്തിനാ ഇവിടെ വന്നേ? ഈ പാത്രം കൊണ്ടു തരാൻ. എടേ മേരിക്കുട്ടി, ആ വാര നമ്മുടെ വരുതിയിൽ നിർത്താൻ കിട്ടിയ നല്ലൊരു അവസരം പാഴായി പോയി. ഹേമയെ കല്യാണം കഴിച്ചു തീർക്കാൻ കൃഷ്ണനായ ബന്ധുവാണെന്ന് വിവാഹത്തിനാ പറഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പാത്രം കൂടെ കാണാനുണ്ടല്ലോ. എന്തെല്ലാം വഴികളുണ്ടായിരുന്നു ആ വാരരെ കൊടുക്കാൻ. ബ്രഹ്മാവിനാണോ ആ ആയുസിന് പഞ്ഞം? ബ്രഹ്മാവാണോ ആയുസ് കൊടുക്കുന്നത്? നല്ലൊരു അവസരം പാഴായി പോയല്ലോ കർത്താവേ. പത്രോസേ, നീ പാരയാവ. ഇപ്പൊ ആകാശനും കേട്ടു തുടങ്ങിയ. ഞാൻ സർവവ്യാധിയാണ്. 1500 രൂപ ഉണ്ടാം സാർ. അകത്തേക്ക് ഇരിക്കാം. വേണ്ട, പോകാൻ ധൃതിയുണ്ട്. എണ്ണി നോക്കിയുള്ളൂ. ഓ സാർ, എണ്ണിതല്ലേ, അത് മതി. മോടെ കല്യാണത്തിന് വാങ്ങിയതടക്കം 46500 രൂപ ഇനി ബാക്കി ഞാൻ അംസയ്ക്ക് തരാനുണ്ട്. പി എഫ് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടുന്നവരെ അംസ ക്ഷമിക്കുമല്ലോ. കാശി തിരിച്ചുതരുന്നതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും പറയേണ്ട ഒരു മര്യാദ എനിക്കില്ലേ? മകന്റെ കാര്യങ്ങൾ ഇതുവരെയായി. ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ ഹെൽത്ത് സർവീസ് സെലക്ഷൻ കിട്ടി. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് എന്നാണ് കത്തിൽ സൂചന. അതേതായാലും നന്നായി, വീട്ടിൽ തന്നെ നിൽക്കാമല്ലോ. ഒരു സ്കൂട്ടറോ ബൈക്കോ ഇൻസ്റ്റാൾമെന്റ് ബേസിസ് മേടിക്കാൻ വല്ല വഴിയുണ്ടോ? പിന്നെന്താ വേണോ? ജോലിക്ക് പോകുമ്പോ ഒരു സ്കൂട്ടറോ ബൈക്കോ അവന് മേടിച്ചു കൊടുത്താ കൊള്ളാമെന്ന് എന്റെ മനസ്സിൽ മോഹമുണ്ട്. അവൻ ചോദിച്ചിട്ടൊന്നുമില്ല. സംഘടിപ്പിച്ചോളെ, കാരണം എപ്പോ വേണമെന്ന് പറഞ്ഞാ മതി. പറയാം, പറയാം സേ. ശരി. അതെ, അല്ലാതെ നാട്ടുകാരുടെ കരുണാന്ന് പറയാൻ പറ്റുമോ? 50 ഏക്കർ ഭൂമിയും തരക്കിടില്ലാത്തൊരു ബംഗ്ലാവ് എനിക്കുള്ളൂ. പിന്നെ ഇത്തിരി കൊക്കോയും കുരുമുളും ഒക്കെ ഉണ്ട്, ജീവിക്കണ്ടേ. ആ ഇത് മേരിക്കുട്ടി. എനിക്ക് മനസ്സിലായി, ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. എന്ത് മനസ്സിലായി? വൈഫ് തന്നെയല്ലേ? സംശയമൊന്നും വേണ്ട, വൈഫ് തന്നെ. ഇത് TT പുന്നൂസ്, DMO സാറാമ്മയുടെ ചേട്ടൻ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്കറിയില്ലയോ, ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. നമ്മൾ വേളാങ്കണ്ണി പോയപ്പോ ട്രെയിനിന് ടിക്കറ്റ് കഴിക്കാൻ വന്നത് ഈ സാറല്ലയോ? എന്റെ ഈശോയെ, എന്താ ഇത്?
ഇദ്ദേഹമല്ലേ അന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വന്ന ടി ഇയാളുടെ ഇനീഷ്യലാ. ഇയാൾ പത്തനംതിട്ടയിലെ ആർ ടി ഓ. മനസ്സിലായി മനസ്സിലായി. നനക്ക് ഇതെന്റെ മകനാ, എനിക്ക് അല്പം ധൃതിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ചിട്ട. അപ്പച്ചന് ധൃതിയുള്ളപ്പോ മോന് ധൃതിയില്ല, മോന് ധൃതിയുള്ളപ്പോ അപ്പച്ചന് ധൃതിയില്ല. രണ്ടുപേരുടെയും ധൃതി അല്ലേ. ഞാൻ വിഷമിച്ചു. സാറിന് കാപ്പി ചായയോ? എന്തായാലും വിരോധമില്ല. ആ ഷുഗർ ഉണ്ടോ? എന്താ ഇവിടെ ഇല്ല? അല്ല സാറിന്റെ ശരീരത്തിൽ. മകൻ എന്ത് ചെയ്യുന്നു? നാട്ടില് ഡോക്ടർമാരും വക്കീൽമാരും ചവർ കണക്കിനുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈൻ ഒന്ന് തിരിച്ച് അവനെ രാഷ്ട്രീയത്തിൽ. എന്താ ചായ? ആ ചായ കുടിക്കാം. രാഷ്ട്രീയത്തിൽ ഇറക്കിയത് ഏതായാലും നന്നായി. അതിനാവുമ്പോ വലിയ പഠിപ്പും യോഗ്യത ഒന്നും ആവശ്യമില്ലല്ലോ. ഇഷ്ടം പോലെ സമ്പാദിക്കും ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെ വേസ്റ്റാണ്. വേസ്റ്റ് വേസ്റ്റ്. ആ മേരിക്കുട്ടി, ഉന്നു സാർ അയാളുടെ മകന് നമ്മുടെ മോളുമായിട്ട് ഒരു പ്രപ്പോസൽ ആയിട്ട് വന്നിരിക്കുക. അപ്പോ ബാക്കി കാര്യങ്ങൾ വഴി ആലോചിക്കാം. ആയിക്കോട്ടെ. എന്താ എന്നാ ഞാൻ ഇറക്കട്ടെ. ഇപ്പത്തന്നെ തിരിച്ചു പോയാലേ രാവിലെ വന്ന കാറിൽ തന്നെ പോവാ. വണ്ടിക്കൂലി ഇനത്തിൽ ഒരു 50-60 സേവിങ് ചെയ്യാം. അപ്പൊ ഇറക്കട്ടെ. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണത്? അപ്പൊ നമുക്ക് കാണാം. ഓ കാണാം കാണാം. ഇന്ന് ആർ ടി ഒ ഓഫീസിൽ ഒരു പിയൂണ്. മാസം എന്താ വരുമാനം നിനക്കറിയോ? അയ്യേ, ഇങ്ങനെ മകൻ ആർ ടി ഓഫീസിലെ പിയൂണാണോ? പോടി കഴുതേ. ആനക്കാര്യം പറയുമ്പോഴേ ചേനക്കാര്യം പറയണേ. അതെനിക്ക് അത്ര പോയില്ല കേട്ടോ. ഞാൻ പോയിട്ട് മോനെ, എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് നീ ചൊല്ലിയ പ്രതിജ്ഞാവാചകം വെറുതെ കാറ്റിപ്പറത്ത് കളയാനുള്ളതല്ലെന്ന് നീ എപ്പോഴും ഓർക്കണം. മനുഷ്യ സേവനത്തിന് ഈശ്വരൻ നൽകിയ അപൂർവ സന്ദർഭമാണ് ഈ ഉടുപ്പ്. ഇതിൽ കളങ്കത്തിന്റെ കറ പറ്റരുത്. പോയിട്ട് വാ. ശരി. ചാർജ് എടുക്കാൻ പോവാ. ബെന്നി ഉണ്ടോ സ്ഥലത്ത്? വരട്ടെ. സുരേഷേട്ടനാ മച്ചി, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ചാർജ് എടുക്കാൻ പോവാ. ഈ പട്ടിക്കാട്ടിലെ ആശുപത്രി ജോലി ചെയ്താ ഒരു മാസത്തെ വാർഷോപ്പ് വാങ്ങിക്കാനുള്ള കാശ് കിട്ടുവോടി? അമ്മച്ചിക്ക് പൈസയായി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ ഒരു കാര്യം സംസാരിക്കാൻ സാധിക്കില്ലേ? നിനക്ക് ഈയിടെയായിട്ട് നാക്കിന് ഇത്ര നീളം കൂടുന്നുണ്ട് കേട്ടോ. ഒന്നേ ഉള്ളിൽ ഒളക്കിക്ക് തള്ളണമെന്ന് വല്ലയിടത്ത് ഉച്ചയ്ക്ക് അടിച്ചോളെ. ഞാൻ എടുക്കാം. ഹലോ, ആരാ? ബെന്നിയാ. ബെന്നിയോ? ആനിയല്ലേ. അല്ല, ആനിയുടെ അമ്മച്ചി. ഹലോ ഹലോ, രക്ഷിക്കളഞ്ഞല്ലോ. ആരടേ ബെന്നി? ആ എനിക്കറിയാൻ പാടില്ല. ബെന്നിയോ? ഏത് ബെന്നി? ആ അമ്മച്ചിയാ ഫോൺ എടുത്തെന്ന് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്നങ്ങ് ചോദിച്ചപ്പോ ഞാനങ്ങ് പറഞ്ഞുപോയി ബെന്നിയാണ്. അമ്മച്ചി ആനയോടെല്ലാം ചോദിച്ചു. ബെന്നി ആരാണെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അനി, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്ത്? ഞാൻ ആനയുടെ വീട്ടിലേക്ക് അങ്ങ് വരാൻ പോവാ. അപ്പച്ചനെ അമ്മച്ചി ഒന്ന് കാണാൻ. വേണ്ട. വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്നാലും കാണണ്ടതല്ലേ? കാണേണ്ട സമയത്ത് കണ്ടാ മതി. ആഹാ, ഇങ്ങനെ അങ്ങ് പേടിച്ചാൽ എങ്ങനെയാ? എനിക്ക് പേടിയാ. ബെന്നി വീട്ടിലേക്ക് വരണ്ട. അയ്യോ, ഞാൻ വരുന്നില്ലേ. ഞാൻ വരട്ടെ, അമ്മച്ചി അന്വേഷിക്കും. വേണമെങ്കിൽ ഞാൻ അവിടം വരെ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിയെ പോക്കോളാം. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ അവിടെ കുറച്ച് കാശ് വെച്ചിരുന്നു. അവിടെ എങ്ങും കാണില്ല. നീ എടുത്ത? ഞാനും എടുത്തില്ല. നിങ്ങൾ അവിടെ ശരിക്കും നോക്കിയോ? മുഴുവനും നോക്കി. അവിടെ എങ്ങും കാണില്ല. ആ എന്നാ അവൻ തന്നെ എടുത്തതാ? നിങ്ങളുടെ മോൻ രാജു അല്ലാണ്ടാരാ? ഇന്ന് രാവിലെ അവൻ എന്നോട് കാശ് വെച്ചപ്പോഴേ എന്റെ കയ്യിൽ ഒരു ചില്ലി പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അവനപ്പോ കളവും തുടങ്ങിയോ? അതും അപ്പന്റെ പോക്കറ്റിൽ നിന്ന്. എങ്ങനെ അവൻ ഗുണം പിടിക്കും? ഒരിക്കലും നേരെ പോകില്ല. പത്രോസേ, ആദ്യം പത്രോസ് നേരെയാവും, അപ്പൊ ബാക്കി എല്ലാം നേരെയായിപ്പോ. എന്റെ സമനില തെറ്റി തുടങ്ങിയിട്ടോ? എനിക്ക് സൗകര്യമില്ല നേരെയാവാൻ. എന്തൊരു കുറേ നാളായി ഞാൻ സഹിക്കും. നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? കർത്താവിനോട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുക? ഇത് നല്ല കൂത്ത്. കർത്താവ് എന്നോട് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ? എന്റെ മാതാവ്, അപ്പൊ എന്റെ സംശയം ശരി തന്നെയാ. ഈയിടെയായി ഉറക്കത്തിൽ കിടന്ന് പെച്ചും പേയും പറഞ്ഞ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളെ ഒരു പിശാച്ച് പിടികൂടിയിട്ടുണ്ടെന്ന്. എന്നെ ഒരു പിശാച്ച് പിടികൂടിയിട്ടുണ്ട്? അത് നീയാ. എന്റെ മാതാവേ, ഇങ്ങേരോട് ചെയ്തല്ലോ. ദേ, പോന്ന വഴി പള്ളി കയറി അച്ഛനെ കണ്ട് നെറ്റി പിടിപ്പിച്ചിട്ട് പോയാ മതി കേട്ടോ. ഞാനും കൂടെ വരാം. എങ്ങോട്ടാ? നിന്റെ അപ്പന്റെ കുഴിമാറത്തിരിക്കാ. ഞാൻ ഒന്ന് തന്നണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ? എന്റെ മാതാവേ, സാറിനോടൊരു കാര്യം ചോദിച്ചാ സാറിന് വിഷമം തോന്നരുത്. ചോദിച്ചോളൂ.
കർത്താവ് സാറിനോട് സംസാരിക്കുന്നു എന്നുള്ളത് സത്യമാണോ? ഞാൻ എന്തിനാടാ നുണ പറയണേ? സാറ് ക്രിസ്ത്യാനിയല്ലേ? അതിലെന്താ നിനക്കിപ്പോ ഒരു സംശയം? അല്ല, മലയാള ഭാഷയിൽ തന്നെ അല്ലേ സാറ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്? അതെ സാറേ, കർത്താവായ യേശു ക്രിസ്തു മലയാളി അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണല്ലോ, കർത്താവ് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുക. അതാ സാർ ഞാൻ ചോദിച്ചത്. ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പള കൂടുതൽ. താങ്ക് യു സർ. എനിക്ക് സമസ്ത ഭാഷകളും അറിയാം. എല്ലാ ഭാഷയും എന്നിൽ നിന്നുണ്ടാകുന്നു, കാരണം ഞാൻ വചനമാകുന്നു. ആ 20 രൂപ ഇങ്ങ് തന്നെ. എന്തിനാ സാർ? കർത്താവിന് സമസ്ത ഭാഷകളും അറിയാന്ന്. താങ്ക് യു സർ. മാത്രല്ല, ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പളം ഞാൻ കുറച്ചു തരുള്ളൂ. അയ്യോ, ഇത് കൊച്ചമ്മ പറഞ്ഞ കേസാണെന്നാ തോന്നുന്നത്. എന്ത് കേസണ്ടാ? ഈ ശമ്പളം വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് പരാതിയൊന്നുമില്ല. നീ എന്തവിടെ? ഒരു പരിചയക്കാരൻ കിടപ്പുണ്ട്, അയാളത് കാണാൻ വന്നത്. കണ്ടിട്ട് എന്റെ റൂമിലോട്ട് വന്നിട്ട് പോകും. ആ ശരി. എന്താ വേലപ്പ ജോലിക്ക് നിർത്തി വെച്ചിരിക്കണേ? വല്ല പണിമുടക്കാണോ? ആ രാജൻ സാറ് നാറി ക്രിമിനൽ വീണ്ടും തുടങ്ങിയാണ്. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. എവിടെ അവൻ? ഓഫീസിലുണ്ട്. ഇവനൊക്കെ നന്നാക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. ദേരിക്കണു കുറങ്ങൻ. വിളിക്കേ ചേട്ടാ, വിളിക്കണ നീ. സാറേ എത്തിയോ? താൻ ആരോട് ചോദിച്ചിട്ടോ പണിയെടുത്തിയത്? കാര്യം ചോദിക്കുമ്പോ താൻ എന്താടോ ഇളിക്കണേ? ഇളിക്കുന്നതോ? ഇളിക്കുന്നത് മടി കനല്ലാത്തതുകൊണ്ട്. സാറിന് തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അത് മാറി. അതാണ് ഞാൻ ചിരിക്കുന്നത്, മനസ്സിലായോ? പത്രോസേ, സമ്പാദിച്ച കാശ് മുഴുവൻ മരുന്നിനും ഡോക്ടർക്കും കൊടുത്ത് ഞാൻ മടുത്തു. വീട്ടിലാണെങ്കിൽ പിള്ളേർക്ക് ഒന്നിനൊന്നിനും എപ്പോഴും അസുഖം. എന്തുണ്ടായിട്ടും മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല. ഞാൻ ചെയ്ത തെറ്റുകളാണിതിനൊക്കെ കാരണം എനിക്ക് മനസ്സിലായി. മേലിൽ എങ്ങനെയും കാശുണ്ടാക്കാനുള്ള പരിപാടി ഞാൻ നിർത്തി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ മനസ്സിനും സുഖം, വീട്ടിലും സുഖം. അതുകൊണ്ട് മിസ്റ്റർ പത്രോസ്, എനിക്ക് അതിന്റെ ഓശാരം വേണ്ട, കാശും വേണ്ട. ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുക. നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് എന്നെ ഗുണം കിട്ടട്ടെ. താൻ ഒരാൾ മാത്രം വിചാരിച്ചോണ്ട് ഈ രാജ്യം നന്നാവോടു. രാജാ പോരാ, താനും കൂടി വിചാരിക്കണം പത്രോച്ചേ. മേലാൽ ഞാൻ ഈ സൈറ്റിലുള്ള കാലത്തോളം ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ജോലിയെ നടക്കൂ, നടത്തിക്കൂ. കൊച്ചു കള്ള, നീ പറഞ്ഞതൊക്കെ പത്രോസേനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തമാശയല്ലേ? അല്ലല്ലോ എന്റെ കൊച്ചു കള്ളം പത്രോസേ, ഐ ആം ഡാൻ സീരിയസ് അബൌട്ട് ഇറ്റ്. ഇനി ഈ സൈറ്റിൽ ഒരു തരത്തിലുള്ള കള്ളത്തരം നടത്താൻ ഞാൻ അനുവദിക്കില്ല. തീർച്ച. പേടിപ്പിക്കുന്നു, മുണ്ടൊക്കെ മടക്കി. കൺട്രി ഫെലോസ്. അല്ല, എവനെ പോലെ മറ്റുള്ളവരെ നന്നാൻ തീരുമാനിച്ച നമ്മുടെ കാര്യം തെണ്ടിപ്പോലെ. അതുകൊണ്ടാ മുണ്ട ഞാൻ. ഒന്ന് വേഗം റെഡി അവിടെ, ഞാൻ വരുന്നില്ല, എന്നെ ആരും കാണണ്ട. നിന്നെ കണ്ടാൽ എന്താ ആകാശം ഒടിഞ്ഞു വീഴുവോ? ഇതൊരു താങ്ങോച്ചെന്നാലുണ്ടല്ലോ, ഒന്ന് വേഗം അങ്ങോട്ട് വന്നാട്ടെ. മൂന്നാം ലോക മഹായുദ്ധം, അയ്യോ എന്റെ കർത്താവ്, ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവും. ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ സാറില്ല സാറില്ല. ആ മോനെവിടെ? അവൻ പുറത്ത് നിൽക്കുക, വലിയ നാണക്കാരനാ. മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്, അവനെ ഞാൻ അങ്ങനെ വളർത്തിയത്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒരു കുടിയോ വലിയോ ഒന്നും അവനില്ല. ഈശ്വരയും മാത്രം, നോ വേസ്റ്റ്. അപ്പൊ എന്റെ മോനെ പോലെ തന്നെ. അതന്ന് ഞാൻ കണ്ടതല്ലേ. ആ മോനെ വിളിക്ക്. മോനെ, ബോബി പുന്നൂസ്. ആഹാ, വന്നിരിക്കെ. ഇരിക്കു മോനെ, ഉറച്ചിരിക്കി ബോബി. ഇരുന്നോ? വൈഫും ഡോക്ടർ എവിടെ? മേരിക്കുട്ടി, മേരിക്കുട്ടി. എന്റെ അയ്യോ, അവര് പോരും. നമസ്കാരം. നമസ്കാരം മോളെ, ഇത് ബോബി പുന്നൂസ്, സാറിന്റെ മകനാ. അങ്ങനെയൊന്നുമില്ല. ഏ
വല്ല ബോംബിടാ. എന്താ കാര്യം, എന്തായാലും സമാധാനം ഉണ്ടാക്കാം. അല്ല മോനൊരു ആഗ്രഹം, ആനിയോട് ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. അതിനെന്താ, സംസാരിച്ചോട്ടെ. പ്ലീസ് കം. ചെല്ലു മോളെ. സത്യത്തിൽ ഞാൻ അല്പം നെർവസാണ്. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഒറ്റയ്ക്ക്, അതുകൊണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് നല്ല പരിചയമില്ല. ആനിയുടെ പേരെന്താണ്? ഐ എം സോറി, ഞാൻ ബോബി പുനൂസ്, ഫാദർ ആർ ടി ഒ ആണ്. എനിക്കറിയാം. ആനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഇല്ല. എനിക്ക് ആനിയോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നുണ്ട്, ബട്ട് ഐ ആം നെർവസ്. രണ്ടുപേരും കൂടി ഒളിച്ചോടിപ്പോയോ? അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത്. അതെ. എന്നാ സംസാരിച്ചു കഴിഞ്ഞോ? ഓ കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മനസ്സിലായി, ലൗറിയുടെ കാര്യമല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മേരിക്കുട്ടി നിരുത്തി പൊറപ്പിക്കില്ല. എന്നാ പിന്നെ അതാ നല്ലത്. അയ്യോ എനിക്ക് കാപ്പി ഉണ്ട. പിന്നെ ഈ വാട പൊന്നു മോനെ, അവന് ചായ ഇഷ്ടമുള്ളൂ. ആണേ പെണ്ണ് കാണാൻ വന്നവരൊക്കെ പോയോ? എന്ത് തീരുമാനിച്ചു? എനിക്കറിയില്ല. എനിക്ക് കല്യാണം വേണ്ട രാഴ്ചയാ. ഇത് നടക്കാൻ രാഴ്ചയെ അനുവദിക്കരുത്. നിനക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലേ? നിനക്ക് ആ വിവരം അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ ആര് കേൾക്കാൻ? പിന്നെ ഞാൻ പറഞ്ഞാൽ കേക്കൂ? കേക്കും. രാജിച്ചായി നിർബന്ധിക്കണം. എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല. സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ രാജിച്ചാൻ ഒരു ഉത്തരവാദിത്തമല്ലേ? ആ പയ്യനെന്താ കുഴപ്പം? ഒരുപാട് സ്വത്തും പണവും ഉള്ള ആളുടെ ഏക മകനല്ലേ? സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിന്റെ ഈ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? ആ വളയും ഉരുത്ത, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാം. എന്തിനാ? ആവശ്യമുണ്ട്, തിരുവനന്തപുരം വരെ ഒന്ന് പോണം. ഞാൻ തരില്ല, അമ്മച്ചി അറിഞ്ഞാൽ എന്നെ കൊല്ലും. അമ്മച്ചി ഒന്നും അറിയില്ല. എന്ത് പറഞ്ഞാലും ഞാൻ തരില്ല. എന്നാലേ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് സൗകര്യമില്ല. എന്ത് പറഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞത്? ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പച്ചൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ആനി ഇക്കാര്യം ബെന്നിയോട് പറഞ്ഞോ? ഇല്ല, അറിഞ്ഞ ബെന്നി വീട്ടിൽ വന്നു വല്ല ബഹളം ഉണ്ടാക്കുന്നു ഭയന്ന് പറയാത്തതാ. എന്ത് ബഹളം ഉണ്ടാക്കാൻ, ബെന്നി അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. അപ്പച്ചനും അമ്മച്ചും ആനയുടെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ലേ? ചോദിക്കില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട അവരത് നടത്തും. പിന്നെ അങ്ങനെ നടത്തു, ആനയുടെ ഇഷ്ടം നോക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ആനയും കൊണ്ട് കെട്ടിക്കോ, എങ്കിലതൊന്ന് കാണണം. ആന പേടിക്കണ്ട, ഞങ്ങളൊക്കെ ആനയുടെ കൂടെ ഉണ്ട്. ഏതായാലും ഡേറ്റും കാര്യങ്ങളും തീരുമാനിച്ചില്ലല്ലോ. ഞാൻ ബെന്നി കണ്ട് സംസാരിക്കും. ആന ധൈര്യമായിട്ട് പോയിക്കോളൂ. എന്തായി, ആർ ടി എന്ത് പറഞ്ഞു? ആർ ടി ഒന്നും പറഞ്ഞില്ല. ആ പാവത്തിന്റെ ഡിമാൻഡ്സ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ. രൊക്കം ക്യാഷ് 200,000, പുതിയ മാരുതി ഒരെണ്ണം, സ്വർണപ്പവൻ 101. അത് അവന്റെ നെറ്റിക്ക് ആനടിച്ച് പഠിക്കാനെ. സൂട്ട് 3 പേർ. എത്ര പേര്? 3. ആ ഒരെണ്ണം അവനെ പൂച്ചിടാൻ കൊണ്ടുപോകണ്ടേ? സ്റ്റീൽ അലമാര 1. സ്റ്റീൽ അലമാരി ഒന്നാവില്ല, അത് അവന് വേണ്ട ശവപ്പെട്ടിയാവും. അലമാര ആ സോഫ സെറ്റ് 1, വാഷിംഗ് മെഷീൻ 1. ആ അതവന് കുളിക്കാൻ, മുങ്ങി മുങ്ങി ഇങ്ങനെ കുളിക്കാൻ. ഏറ്റവും പുതിയ മിക്സി 1, ടിവി വിസിആർ 1 വീതം. അതേത് കമ്പനിയുടെ? അക്കായി ഓർ ഷാർപ്പ്. എന്റെ മാതാവേ, എന്ത് ഡിമാൻഡായത്? ഇത്രയും കൊടുത്ത 2 IAS ഒന്നിച്ച് കിട്ടുമായിരുന്നല്ലോ. രണ്ടാൾക്കാരുടെ ആവശ്യം ഇപ്പൊ നിന്റെ മോൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ട. എന്നിട്ട് നിങ്ങൾ അതിനോട് എന്ത് പറഞ്ഞു? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഒരു ക്ലോസറ്റ് കൂടി ലിസ്റ്റിൽ ഒന്ന് ചേർത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ആ കഴുത മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എവിടെ അതിനാ എബിയും പറയണേ, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന്. നാണം കിട്ടവൻ. എന്താ ചെയ്യാ, ഇനി ആയിരിക്കണം അവിടെ വയറുള്ളത്. കേട്ടില്ലേ ഡിമാൻഡ്? അവനെ കെട്ടാൻ നിനക്ക് യോഗമില്ലെന്ന് അങ്ങ് കരുതിയാ മതി. അവന്റെ അമ്മയ്ക്കൊരു അമേരിക്കൻ കക്കൂസും വാഷിംഗ് മെഷീനും മരമോന്താ.
മാസം അഞ്ചെട്ടായി, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആ വാരയുടെ ഓഫീസിൽ കയറിയിറങ്ങി എന്റെ ചെരുപ്പ് മുഴുവൻ തേഞ്ഞു. ഞാൻ ആകെ കുഴച്ചില്ല. ബാങ്കിൽ ഓടി ക്ലോസ് ചെയ്യണമെന്നും പറഞ്ഞ് ആ ഏജന്റ് ലാസ്റ്റ് വാർണിംഗും തന്നു കഴിഞ്ഞു. ഇത് പറയാനേ താൻ എന്നോട് ഇവിടം വരെ വരാൻ പറഞ്ഞത്? 8 ലക്ഷം രൂപയുടെ ബില്ല് പത്രോസേട്ടന് നിസ്സാരമായിരിക്കും, എനിക്കല്ല. ചൂടാവല്ലേ ചന്ദ്ര, നമുക്ക് പോകും വഴി ഉണ്ടാക്കാം. ഇത് കുറെ കാലമായി പറയുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? വാര തന്നോട് എന്താ പറഞ്ഞേ? കമ്പിയുടെയും സിമെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ശരിയല്ല, മെഷർമെന്റിൽ എന്തൊക്കെയോ പെശകുണ്ട്. അതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാതെ ബില്ല് പാസ്സാക്കൂല. 10 ദിവസം കൊണ്ട് തന്റെ ബില്ല് പാസ്സാവും, ഞാൻ ഉറപ്പു തരണു. പോരെ, അത് മതി. വാര്യ സാർ, എനിക്ക് പണം തരാനുള്ള കാര്യം ശരി തന്നെ. പത്രോസേട്ടൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അതും ശരി തന്നെ. എന്ന് വെച്ച് ഒരു മനുഷ്യത്വമില്ലാതെ സൗകര്യം പോലെ തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞ കാശ് ഒരു കാരണം കൂടാതെ പെട്ടെന്ന് തിരിച്ചു വയ്ക്കുന്ന എങ്ങനെ പത്രോസേട്ട? ചോദിക്കണം, ചോദിക്കാതെ പറ്റില്ല ഹംസയെ. ക്ഷമിക്കണം, എന്നെ കൊണ്ട് സാധിക്കില്ല പത്രോസേട്ട. സുബ്രമണി, ഈ മോട്ടർ ഒന്ന് തുടച്ചു വൃത്തിയാക്കട. ഈ മോട്ടറിന്റെ കഥ എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതിന്റെ സംഗീതം എനിക്ക് അറിയാലോ അല്ലേ? വന്നേ നടക്ക. ഇക്ക താൻ ഈ മില്ല് തുടങ്ങിയപ്പോ ട്രാൻസ്ഫോർമറിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് 15 HP കൂടുതൽ കപ്പാസിറ്റിയുള്ള മോട്ടറിന് സാങ്ഷൻ തരാൻ ബോർഡ് തയ്യാറായില്ല. തനിക്കാണെങ്കിൽ 25 HP ഇല്ലാതെ പണിയും നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 25 HP മോട്ടർ വാങ്ങി ഒറിജിനൽ ലേബിൾ ഇളക്കി മാറ്റി പകരം മറ്റൊരു കള്ള ലേബിൾ കോയമ്പത്തൂരിലുള്ള ശാന്താ മെറ്റൽ ലേബിൾ കമ്പനിയിൽ ഉണ്ടാക്കിച്ച് അതിൽ 15 HP എന്ന് എഴുതി ബോർഡിനെ പറ്റിച്ച് കാര്യം സാധിച്ചു. എന്താ, അങ്ങനെയല്ലേ ഉണ്ടായത്? അതിന് അന്ന് നമ്മൾ എഞ്ചിനീയർമാർക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്തില്ലേ? തനിക്ക് ഐഡിയ പറഞ്ഞു തന്നതിന് താ എനിക്കും കാശ് തന്നു. എന്ന് വെച്ച് കുറ്റം കുറ്റമല്ലാതെ ആവും ഹംസക്കുട്ടി. ഈ വിവരം ഇന്ന് ബോർഡ് അറിഞ്ഞാൽ തന്റെ ഗതി എന്താവും? മില്ലോ പൂട്ടും, കൂടാതെ ബോർഡിനെ വഞ്ചിച്ചതിന് ജയിൽ ശിക്ഷയും കിട്ടും. ഇനി തീരുമാനിക്ക് വാരോട് കാശ് ചോദിക്കണോ വേണ്ടേന്ന്. തീരുമാനം ഇത്തിരി പെട്ടെന്നാവണട്ട. പൂവാടാ പിള്ളേരെ, വാ വാ വാ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് വന്ന് ഇത്രയും തുക ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഹംസേ? വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ്. ജയിക്കുമെന്ന് വിചാരിച്ച കേസ് തോറ്റു. പണമടയ്ക്കാൻ കോടതി നോട്ടീസ് അയച്ചിരിക്കുക. ഉടനെ പണം കിട്ടിയില്ലെങ്കിൽ ജപ്തി ചെയ്യും. അങ്ങനെ ഒരു ഗതികേടിൽ സാറിന് എന്നെ കാണണോ? അയ്യോ, ഒരിക്കലും ആരെ അങ്ങനെ കാണണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും. അത്യാവശ്യം വന്നപ്പോ ഒരേ എതിരും പറയാൻ സഹായിച്ചതാ. സാർ എന്നെ ചതിക്കരുത്, നാളെ വൈകിട്ട് ഞാൻ വരും, എനിക്ക് രൂപ കിട്ടണം. അയാൾ വെറുതെ പറഞ്ഞതാ ഈ കേസും ജപ്തി എന്നൊക്കെ പറഞ്ഞത്, പച്ച കള്ളവാ. സരോജം, ഒരു രേഖയും ഇല്ലാതെ അത്യാവശ്യത്തിന് കാശ് തന്നവൻ അത് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാതെ അവന്റെ ആവശ്യം അസത്യമോ സത്യമോ തിരക്കേണ്ട കാര്യം നമുക്കില്ല. ക്ഷമിക്കണം, ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. കടമായാലും തിരിച്ചു ചോദിക്കുന്നതിന് ഒരു മര്യാദ ഇല്ലേ? എന്തിന് മര്യാദ? അയാൾക്ക് പൈസക്ക് അത്യാവശ്യമില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാ സരോജം നീ എഴുതാപ്പുറം വായിക്കുന്നത്? എന്താണ് ഇതൊരു പോംവഴി? ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ? മേരിക്കുട്ടിയോട് ചോദിക്കട്ടെ, വെറുതെ വേണ്ട, പലിശ കൊടുത്തേക്കാം. അതൊക്കെ ആവശ്യമില്ലാത്ത. എതിര് പറയരുത്, തൽക്കാലം മറ്റൊരു പോംവഴിയും നമുക്കില്ല. എന്റെ മാതാവേ, 35,000 രൂപയോ? ഇത്രയും കാശിന് ഞാൻ എവിടെ പോവാനാ എന്റെ സരോജം? വല്ലോ 10,000 വല്ലോ ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു. പിള്ളേരുടെ അപ്പച്ചന്റെ 100,000 രൂപ വാരിസാറിന്റെ മേശപ്പുറത്ത് ഇരിക്കുകയല്ലേ. ഇവിടുത്തെ കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാ ഞാൻ വരട്ടെ? എന്നാ ചെല്ല്. എന്നോടൊന്നും തോന്നല്ലേ. അയ്യടി, കാശ് ചോദിക്കാൻ നടക്കുന്നു, നാണല്ലോ. അവരുടെ അടുത്ത് രൂപയില്ലെന്ന്. ആ, ഒരു കണക്കിന് അതും നന്നായി. നീ വാ. ഒരു നേരം പോക്ക് വെക്കണം. കുറെ കാശും കടഞ്ഞു വെച്ചിരുന്ന വാര്യരുടെ കെട്ടുകളിവിടെ വന്നിരുന്നു. എന്നിട്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു? ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയെന്ന് നിനക്കറിയോ? എന്തിന്? എന്തിന്? ഞാനൊന്നും പറയണില്ല. എന്നോട് എന്തിനു ആവശ്യമില്ല ചൂടാവുന്നേ? എടി കഴുതേ, 100,000 രൂപ ആ വാര്യരുടെ ദയവിൽ കിടക്കുക. അതൊന്ന് പാസ്സാക്കി എടുക്കാൻ ഞാൻ ഒപ്പിച്ചു വെച്ചൊരു കെണിയല്ലായിരുന്നത്? അത് എന്നോട് പറയാതെ ഞാൻ എങ്ങനെ അറിയും? നീ ഒരു കാര്യം ചെയ്യണം, നാളെ പുലർച്ചയ്ക്കേനെ അവർ ചോദിച്ച കാശ് കൊണ്ടുകൊടുക്കണം.
ബാക്കി കാര്യം ഞാനേറ്റു. ഓ ശരി, സമ്മതിച്ചു. അതിന് ഈ ഒച്ചയും ബഹളം വെക്കുന്ന എന്തിനാ? പത്രോസേ. എന്തോ? ആ പറഞ്ഞാട്ടെ. നീ എന്നിൽ നിന്നും ഏറെ അകന്നിരിക്കുന്നു. ഇനി അനുഭവമേ നിനക്ക് പാഠമാകൂ. എന്നോട് ഒന്നും തോന്നല്ലേ സരോജം. ഇന്നലെ പൈസ ഇല്ലെന്ന് പറഞ്ഞതിന് മോന്റെ അപ്പച്ചൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഇനിയോട് ഞാൻ എടുത്തു തരാം. നേരം വെളുത്താൽ ഉടനെ ഇതിവിടെ കൊണ്ട് തന്നേക്കണമെന്നായിരുന്നു ഓർഡർ. അതുകൊണ്ടാ എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ ഇതും കൊണ്ട് ഇപ്പൊ വന്നത്. അല്ലെങ്കിൽ പിന്നെ അതിനാ പോരെ. എന്റെ കന്യാ മാതാവേ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെയും കരുണയുള്ള ഒരു മനുഷ്യൻ, അതും പോരാഞ്ഞിട്ടോ ഇവിടെ വന്ന് ക്ഷമയും പറയണമെന്ന്. എന്താ പോരെ? ഓ, ഇതിലൊക്കെ എന്താ ഇത്ര ക്ഷമ പറയാനിരിക്കുന്നേ? അല്ല, വാരി സാറില്ലേ ഇവിടെ? കുളിക്കുവാ. ആ, കാപ്പി ഇടാൻ ഒരുപാട് താമസിക്കുമായിരിക്കും. ഞാനും കാപ്പി കുടിച്ചില്ല. എന്നാ പോട്ടെ. ആ, ഇതിന് കടലാസൊന്നും ഒപ്പിടണ്ടായോ? എന്തുവാ എന്തുവാ, കടലാസ് ഒപ്പിടണോന്നോ? ഒരു ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എന്റെ സരോജം, നമ്മൾ തമ്മിൽ ഈ അയലുവൊക്കെ തരുന്ന വിശ്വാസം അങ്ങനെ കാണിക്കുവോ? ഒരു സാധനം വാങ്ങിച്ചു പോരുന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. ഞാൻ പോവാ. ചേട്ടാ, ഒരു വാതിൽ തുറന്നാൽ വേറൊരു വാതിൽ തുറക്കും. ഇവിടെ വന്നേ. നിനക്ക് വല്ലതും പറ്റിയ? ഒന്നും പറ്റിയില്ല. ആ രാജൻ എനിക്ക് നേരെ വാതിൽ കൊട്ടിയടച്ചപ്പോ ആ വാരിയർ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ എനിക്ക് വാതിൽ തുറന്നു. ഇനിയും വാതിൽ തുറക്കുക? ആ, ചിലപ്പോ ഇനിയും തുറക്കും. ചേട്ടൻ നാളെ കണ്ടോ എന്റെ ബില്ലൊക്കെ പറ പറന്ന് പാസ്സാവണത്. പത്രോസ് എന്ത് സൂത്രപ്പണിയാ ഒപ്പിച്ചത്? ഇറ്റ് ഈസ് വെരി വെരി ഇന്റലിജന്റ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. സകലമാന പുകിലുമേറും ഒരു പുതു താളം, നമ്മൾ പുലകമാക ലഹരിയാകും അരുണിത രാവിൽ. സകലമാന പുകിലുമേറും ഒരു പുതു താളം, നമ്മൾ പുലകമാക ലഹരിയാകും അരുണിത രാവിൽ. മേടക്കതിരുകൾ ശുഭരാശിക്കൈകളിൽ തുടിമേളത്തോടെ പൊൻകണി പുലരിപ്പൂക്കളായി. എന്നും പകലമാന പുകിലുമേറും ഒരു പുതു താളം, നമ്മൾ പുലകമാക ലഹരിയാകും അരുണിത രാവിൽ. മനമാകെ കൊണ്ടാടും പതുമേളയിൽ, വേളയിൽ കന്നിത്തൂവലും മാറിക്കുളിരുമാ ആടിപ്പാടുമീ പവിഴപ്പറവയാ. നമ്മെ തേടി വന്നടി പൂമ്പുലർ വേളയിൽ ഇന്നലെ രാവൊരു കരിനിഴലാര മാത്രം ഉണരു കാലമേ. നമ്മൾ പുലകമാകലഹരിയാകും അരുണിത രാവിൽ. എന്നും സകലമാന പുകിലുമേറും ഒരു പുതു താളം, നമ്മൾ പുലകമാക ലഹരിയാകും അരുണിത രാവിൽ. ഞാൻ അകത്തോട്ട് വരട്ടോ? എന്തിനാ പത്രോസ് ഈ ഫോർമാലിറ്റി ഒക്കെ? പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് എന്റെ ലോൺ സാങ്ഷൻ ആയി. അത് കിട്ടിയാൽ ഉടനെ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? തന്നോളൂ, സൗകര്യം പോലെ തന്നോളൂ. ഏതായാലും താൻ എന്നെ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അതുപോലെ ഒരു ആപത്തിൽ നിന്നും സാർ എന്നെയും രക്ഷപ്പെടുത്തണം. എന്റെയും ചന്ദ്രന്റെയും കുറെ ലക്ഷം രൂപയുടെ ബില്ലുകൾ സാറിന്റെ കാരുണ്യം കാത്ത് ഈ മേശയ്ക്കകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അതൊന്നും ഇന്ത്യ തള്ളി മേപ്പോട്ട് വിടണം, ഇല്ലെങ്കിൽ പത്ത് ദിവസം കുത്തുവാളെടുക്കേണ്ടി വരും. അത്
പത്രോസെ പാസ്സാക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാണ് അതേ മേശപ്പുറത്തിരിക്കുന്നത്. അത്രത്തോളം കൃത്രിമത്വം അതിനകത്തുണ്ട്. അല്ലാതെ മനഃപൂർവമോ വൈരാഗ്യമോ ഒന്നും കൊണ്ടല്ല. എന്നാലാവുന്ന ബില്ലുകളെല്ലാം പത്രോസ് പറയാതെ തന്നെ ഞാൻ പാസ്സാക്കി വിട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, ഞാൻ സമ്മതിച്ചു. ഞാൻ ഇന്ന് വരെ ഒരു ബില്ലിന് വേണ്ടി സാറിന്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ ആദ്യം അവസാനമായിട്ടാണ് സാറിന്റെ അടുത്ത് വരുന്നത്. സാർ എന്നെ രക്ഷിക്കണം. ബുദ്ധിമുട്ടാണ് പത്രോസെ. മുകളിലുള്ളവരെയൊന്നും സാർ പേടിക്കണ്ട. എന്റെ മനസാക്ഷി എനിക്ക് പേടിക്കണമല്ലോ. മനസാക്ഷി മണ്ണാങ്കട്ട പൂവാൻ പറവാരേ. ഈ കാര്യത്തിന് പത്രോസ് ഇനി എന്നെ നിർബന്ധിക്കരുത്. പണം വാങ്ങുമ്പോ പെങ്ങൾ എങ്ങനെയല്ലോ പറഞ്ഞത്? പെങ്ങളോ? തന്റെ പെണ്ണും പിള്ള മനസ്സിലായില്ല. സാറിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ അടുത്ത് നിന്ന് കൈനീട്ടി പണം വാങ്ങുമ്പോ സാറിനോട് പറഞ്ഞ് ബില്ലൊക്കെ വേഗം പാസ്സാക്കി തരാമെന്ന് ഏറ്റതാണല്ലോ. കള്ളം പറയരുത്. എന്റെ ഭാര്യ ഒരിക്കലും ഇങ്ങനെ പറയില്ല പത്രോസ്. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് രേഖയൊന്നുമില്ലല്ലോ. ഓശാരം ചെയ്യാൻ അച്ചാരം വാങ്ങിയിട്ട് ഓക്കാനിക്കിന് എന്തിനോട് വരരേ? ഇറങ്ങി പോടാ പട്ടി. ഒരു ഭാഷ മനസാ വാച കർമ്മണ ഞാൻ അറിയാത്ത ഒരു പച്ച കള്ളു അയാൾ പറഞ്ഞു. അത് കേട്ട് സഹിക്കാനാവാതെ നിയന്ത്രണം വിട്ടോണ്ടാ ഞാൻ അയാളെ പട്ടിന്ന് വിളിച്ചത്. എങ്കിലും ഞാൻ പറഞ്ഞ തെറ്റ് തന്നെ. പറഞ്ഞതോർത്ത് ഇപ്പൊ എന്തിനാ വിഷമിക്കുന്നേ? 27 വർഷമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ ഞാൻ എടിയെന്ന് വിളിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ എന്തെങ്കിലും അസഭ്യം തമാശക്കെങ്കിലും ഞാൻ പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? ആ ഞാൻ ഇത്രയും തരന്താണ് പോയല്ലോ നോർക്കുമ്പോ. എങ്ങോട്ടാ? ഞാൻ പത്രോസിനോട് മാപ്പി ചോദിച്ചിട്ട് വരാം. വേണ്ട, ഞാനെല്ലാം കേട്ടു. അച്ഛൻ മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഹി ഡസന്റ് ഡിസർവ് ഇറ്റ്. ഐ ഡോണ്ട് കെയർ. ഞാൻ മാപ്പി ചോദിക്കുന്നത് എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, നിങ്ങൾ ഇതിന് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. എന്താ സരോജം നീയും ഇവനെ പോലെ സംസാരിക്കുന്നത്? അച്ഛൻ പറഞ്ഞൊക്കെ ഞങ്ങൾ ഇന്നുവരെ അനുസരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ പറയുന്ന അച്ഛൻ അനുസരിക്കണം. തെറ്റ് എന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നതല്ലേ ശരി. ശരിയായിരിക്കാം. പക്ഷെ അച്ഛൻ അയാളത്ത് മാപ്പ് ചോദിക്കാൻ പോയാൽ അയാൾ അച്ഛന്റെ തലയിൽ കയറും, ആട്ടി പുറത്താക്കും. അതുകൊണ്ട് ഞാൻ സഹിച്ചെന്ന് വരില്ല. അപ്പൊ പ്രശ്നം കൂടുതൽ വഷളാവും. ഇതാരും കാണാതെ വാര മേശയ്ക്ക് അകത്തിടുന്നു. എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. എന്നെ കൂടെ സാധിക്കില്ലേ? സാർ, ആ പേപ്പേഴ്സ് ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യാം. ഓക്കെ സാർ. യെസ്, ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യാനോ? യെസ്, വി ആർ ഫ്രം വിജിലൻസ്. പ്ലീസ് ക്യാരി ഓൺ സാർ. അത് ഞങ്ങളോട് ചോദിച്ചാൽ? സാർ സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ ഒന്നും എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെയാ പറയാറ്. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരിക്കുന്നു? ദീസ് ആർ മാർക്ക് നോട്ട്സ്. സാർ, ഇതിലെന്തോ ചതി സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് എന്നെ കുറിച്ച് ചോദിച്ചു നോക്കും. എന്റെ വിരോധികൾ പോലും പറയില്ല ഞാൻ കൈക്കൂലി മേടിക്കുന്നവനാണെന്ന്. ഞാൻ നിരപരാധിയാണ് സാർ. ദാറ്റ് യു പ്രൂവ് ഇറ്റ് ബിഫോർ ദി കോർട്ട്. അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും, അതാ താമസിക്കുന്നത്.
വരുന്നു. എന്താ ഇത്ര താമസിച്ചത്? കുറെ നേരം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ നിൽക്കേണ്ടി വന്നു. അതാ താമസിച്ച പോലീസ് സ്റ്റേഷനിലോ? ഒച്ചയും ബഹളമൊന്നും വേണ്ട, വിചാരിച്ചിരിക്കാതെ ചിലതൊക്കെ സംഭവിച്ചു. പോലീസ് ഓഫീസ് റെയ്ഡ് ചെയ്തു, എന്റെ മേശ വലിപ്പിൽ നിന്ന് അവർ കുറച്ച് കാശ് കിട്ടി. നിങ്ങൾ സംശയിച്ചു നോക്കണ്ട, ഞാൻ കൈക്കൂലിയൊന്നും മേടിച്ചതല്ല, ആരോ ഒരുക്കിയ കെണിയായിരുന്നു. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു, കോടതി സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. 2 ദിവസത്തിനുള്ളിൽ സസ്പെൻഷൻ ഓർഡർ വരും, തുടർന്ന് എൻക്വയറി. കോടതിയിലെ കേസ് വേറെ. ആ ഈശ്വര നിശ്ചയം എന്തായിരുന്നാലും അത് സംഭവിച്ചല്ലേ പറ്റൂ. നീതങ്ങോട്ട്, നീ എന്തിനാ സർവജൻ കരയുന്നത്? എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്നാലും നിങ്ങൾക്ക് എങ്ങനെ ഒരു അച്ഛനെ ആരാ ചതിച്ചതെന്ന് എനിക്കറിയാം. നിനക്കെന്നല്ല, എല്ലാവർക്കും അറിയാം. അറിഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഒന്നും ചെയ്യണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്ന ശിക്ഷയായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. എന്റെ ഈ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും കൂടി കാരണക്കാരാണ്. ഞങ്ങളോ? അതെ, ഞാൻ ചെയ്ത തെറ്റിന് മാപ്പി ചോദിക്കാൻ നിങ്ങൾ എന്നെ അനുവദിച്ചോ? ഞാൻ നിങ്ങളോട് കെഞ്ചിയില്ലേ? അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കില്ലായിരുന്നു. പബ്ലിക്കായി ഞാൻ അപമാനിച്ചതിന്റെ പ്രതികാരം അയാളുടെ സംസ്കാരത്തിനനുസരിച്ച് അയാൾ ചെയ്തു. മോനെ, പ്രതികാരവും പകരം വീട്ടിലും ഒക്കെ ഈശ്വരനെ വിട്ടുകൊടുത്തത്, അത് നമുക്കുള്ളതല്ല. സരോജം, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും ഇതാ. സാറേ, ദേ ആനിക്കൊച്ചു തന്നാണ്. സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു സാധു മനുഷ്യനെ കുരിശിൽ കയറ്റിയതിന്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ്. എന്റെ മനസ്സിന്റെ വിഷമം എങ്ങനെയെങ്കിലും നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അച്ഛനോടും അമ്മയോടും സുധീഷേട്ടനോടും അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദൈവം അവരോട് പൊറുക്കട്ടെ. ആനി, പൊന്നുമോൾ എന്താ ഇവിടെ? ഇയാളേതാ? ഇത് ബെന്നി. കാമുകന? മാഷ് കാമുകനാണല്ലേ? അതെ അതെ. രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകാനുള്ള സൂത്രാലോചിക്ക അല്ലേ? ഏ, അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ. മോളി കറി കയറി. അപ്പച്ചാ, ഞാൻ കേറി കാണല്. നിന്നെ ശരിയാക്കി തരാം. നിനക്കൊക്കെ തിന്നിട്ട് എല്ലിനിടെ കുത്തിട്ടടി. വിടാതുണ്ടി എങ്ങാണ്ട് കേട്ടാ നിന്റെ അമ്മേടെ മറ്റും. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നിന്റെ കാലി ഞാൻ തല്ലുപിടിക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു പോയി, സ്ത്രീധനം കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, ആ ആർച്ചയുടെ മകനായിട്ടുള്ള കല്യാണം ഉടനെ നടത്തണം. എന്താ ഇത്ര തിടുക്കത്തിൽ? ഇല്ലെങ്കിൽ നിന്റെ മോൾ അവളുടെ കാമുകനോട് ഒളിച്ചൊടുപ്പു. കാമുകനോ? അതാരാ? ബെന്നിയ, കിന്നിയ, അങ്ങനെ ഒരു പന്നി. ഞാൻ പുന്നൂസിന്റെ വീട് വരുന്ന് പോവാ, എല്ലാം ഉറപ്പിച്ചെടുത്ത് തിരിച്ചു വരൂ. ഞാൻ വരണ്ടേ? എന്തിനാ നിന്നോട് കൊണ്ട് കൂച്ചാനോ? ഇവിടെ കാവലി പോത്തേ. ഇത്രയും ദിവസമായിട്ട് പത്രോസിന്റെ കത്തോ ഫോണോ ഒന്നും കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ പ്രപ്പോസൽ ഉപേക്ഷിച്ചിണ്ടാവും. ഏയ്, ഉപേക്ഷിക്കേ, നല്ല കാര്യമായി. ഈ മാസം ശുഭകാര്യങ്ങൾ തീരുമാനിക്കാൻ അത്ര നല്ലതല്ലാത്ത കാരണം ഈ മാസം ഒന്ന് കഴിയിട്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഓ, അത് ശരി. അപ്പൊ അത് നവംബർ. ഈ ഒക്ടോബർ മാസം അപ്പൊ ഒന്നിനും കൊള്ളില്ലേ? 2 ആഴ്ച മുമ്പാ ഞാൻ ഒരു സ്ഥലം വാങ്ങിയത്. ഇംഗ്ലീഷ് മാസത്തിൽ വാങ്ങിച്ച കുഴപ്പമൊന്നുമില്ല, മലയാള മാസത്തിലായി. അത്രേ ഉള്ളൂ സമാധാനല്ലേ? ഞാൻ വിചാരിച്ചു ആകെ കുഴപ്പത്തിലായിരുന്നു. ഇയാൾക്ക് എന്നിട്ട് തപ്പണേ കാശായി തിരിയുന്നത്. എന്തിനാ ഫാൻ ഓഫ് ചെയ്തിട്ട്? ഈ മഞ്ഞുകാലത്ത് ഫാൻ ഇട്ടാ എനിക്ക് അപ്പാ ജലദോഷം വരും, എന്താ അറിയില്ല. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര കുഴപ്പാ. പത്ര ദിവസം വീഡിയോ വലിക്കോ? ഇടയ്ക്കൊക്കെ വലിക്കും. ഒരെണ്ണം തന്നെ ഒറ്റ വീഡിയോ പത്ര വീട് കിട്ടാനില്ല. അപ്പൊ പുന്നു സാറേ, എത്രയും വേഗം ഈ വിവാഹം നടത്തണം. കാരണം മേരിക്കുട്ടിയുടെ ചില റിലേറ്റീവ്സ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നടത്തണമെന്ന മേരിക്കുട്ടി നിർബന്ധം. നടത്താം. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ധാരണയിൽ എത്തേണ്ടത് നമുക്ക്. ഡൗറിയുടെ കാര്യമല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ ആ കാര്യം പോട്ടെ. എന്നാലും ചില നാട്ടുകളൊക്കെ ഇല്ലേ പത്രോസ്? ഞാൻ ചോദിക്കണേ, എന്നാ ഡൗറിങ്ങി ഡൗറി? മുഖത്ത് നോക്കി സംസാരിക്കിട്ടി. തന്ന ലിസ്റ്റിൽ കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ അല്ല പോരെ എന്ന് ചോദിച്ചാൽ എന്റെ പത്രോസെ
ഒരു 200,000 രൂപയുടെ ഓഫർ അവന് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം അതും പോലെയാ, കൂടാനല്ലാതെ കുറയുന്നില്ല. അതിങ്ങനെ തട്ടിയും മുട്ടി നിൽക്കുക, അതാ ഞാൻ ആലോചിക്കണത്. നാറി, സമയം കണ്ട് കളിക്കാൻ നിനക്ക് അറിയാല്ലേ. 2.5 എത്ര ആയാലും എന്താ, ഞാൻ എന്റെ മോൾക്കല്ലേ കൊടുക്കണത്. അപ്പൊ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ അടുത്ത ഞായറാഴ്ച മനസ്സമ്മതം. അതെങ്ങനെയാ, മനസ്സമ്മതത്തിന് മുമ്പ് 3 ആഴ്ച വിളിച്ചുവല്ലേ? വേണ്ട, അതൊക്കെ മെത്രാന്റെ കയ്യിൽ സ്പെഷ്യൽ സാങ്ഷൻ ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ കെട്ട് അവിടെ തന്നെ ആയിക്കോട്ടെ. അത് പിന്നെ കെട്ട് സാധാരണ പെണ്ണിന്റെ സ്ഥലത്ത് വെച്ചു നടത്താറ്. ഞാൻ പറഞ്ഞത് പത്രോസിന് ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തുലക്കി. അല്ല, ഇവിടെ കല്യാണം അധികം ആർഭാടായിട്ട് നടത്താൻ പറ്റില്ല. എന്താ, എന്റെ ഭാര്യ മരിച്ചിട്ട് അധികമായിട്ടില്ല. എത്ര കൊല്ലായി? 5 കൊല്ലായിട്ടുള്ളൂ. ആ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ആകെ കൂടി 1 മോളല്ലേ ഉള്ളൂ. അതിന്റെ കല്യാണം വളരെ അന്തസ്സായിട്ട് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഉദ്ദേശം എത്ര ആള് വരും? അയ്യോ, അതിപ്പോ അങ്ങനെയൊന്നുമില്ല. ആ പിന്നെ വേസ്റ്റ് ആക്കി കളയണ കാര്യം എനിക്കിഷ്ടല്ല. 300, 350, 400 ഏറി കവിഞ്ഞാലും ഞങ്ങൾ വളരെ അന്തസ്സായിട്ട് ടൂറിസ്റ്റ് കാറിലേ വരുള്ളൂ. ആ പിന്നെ യുവാൻ ഫ്ലോ പെട്രോളിന്റെ കാശ് 10 ദിവസം തരണം. അല്ല, അത് കല്യാണം കഴിഞ്ഞിട്ട് തന്നപ്പോ മതി. അല്ല, ഞാനിപ്പോ കൊണ്ടുവന്നിട്ടില്ല. വേണ്ട. അല്ല, ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നേരാ. എന്താ പത്രോസ് ഇങ്ങനൊക്കെ പറയണത്? നമുക്ക് നാളെ ബന്ധപ്പെടേ. എന്നാ പത്രോസ് ഇരിക്കെ, ഞാനിപ്പോ വരാം. കല്യാണം കഴിട്ടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. അയാളെ ഇതുവരെ കണ്ടില്ലല്ലോ. 9 മണിക്ക് മുമ്പ് എങ്ങനെ എത്താമെന്നാ പറഞ്ഞത്? എന്തായി നോക്കി കുട്ടിക്കട? നാളെയാണ് മനസ്സമ്മതം. രാവിലെ 10 മണിക്ക് കുർബാന കഴിഞ്ഞ ഉടനെയാണ്. കുറച്ചു മുമ്പാണ് ഞങ്ങളോട് തന്നെ വിവരം പറഞ്ഞത്. ആനി എവിടെ? എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഒരുപക്ഷെ സാറിന്റെയോ ഭാര്യയുടെയോ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലായിരിക്കും. സമയമാകുമ്പോ നേരെ പള്ളിയിലാട്ട് കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാൻ വരട്ടെ സാറേ. ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും സുരേഷ്? എന്തെങ്കിലും ഭൂമി ഉണ്ടാവും. ഇടനിലം പത്രോസിന്റെ മകളായ ആനി പത്രോസും തെക്കേടത്ത് തരിയൻ പുന്നൂസിന്റെ മകനായ ബോബി പുന്നൂസും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് അവരുടെ മനസ്സമ്മതം നടക്കും. അടുത്ത ഞായറാഴ്ച വിളിച്ചു ചൊല്ലും. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 ശേഷം അവരുടെ വിവാഹവും നിശ്ചയിച്ചിട്ടുണ്ട്. ഇടനിലം പത്രോസിന്റെ മകളായ ആനി പത്രോസിനെ ക്രിസ്തീയ സഭയുടെ ആചാരപ്രകാരം മിശിഹായുടെ നാമത്തിൽ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ ബോബി പുന്നൂസ്? സമ്മതമാണ്. തെക്കേടത്ത് തരിയൻ പുന്നൂസിന്റെ മകനായ ബോബി പുന്നൂസിനെ ക്രിസ്തീയ സഭയുടെ ആചാരപ്രകാരം മെസ്സിഹായുടെ നാമത്തിൽ ഭർത്താവെ സ്വീകരിക്കാൻ സമ്മതമാണ് ആനി പത്രോസെ? ഒരു പരാതിയുണ്ട് ഫാദർ. ഈ വിവാഹത്തെ കുറിച്ച് ഒരു കാര്യം ബോധിപ്പിക്കുന്നുണ്ട് ഫാദർ. പെണ്ണിന്റെയും ചെറുക്കന്റെയും അടുത്ത ബന്ധുക്കൾ എന്റെ മേടയിലേക്ക് വരൂ. ഈ നിൽക്കുന്ന ബെന്നിയുമായി ആനി സ്നേഹത്തിലണച്ചോ? ഇവന്മാര് പറയുന്നത് ശരിയല്ല അച്ഛാ. അച്ഛൻ എന്റെ മോളോട് നേരിട്ട് ചോദിച്ചു നോക്ക്. അതെ അച്ഛോ. മോളെ, മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഉള്ള സത്യം തുറന്നു പറ. അപ്പൊ അച്ഛന് വിശ്വാസമാവല്ലോ. ഈ പറഞ്ഞത് ശരിയാണോ ആനി? നിന്റെ സമ്മതത്തോടു കൂടിയാണോ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്? പറയൂ. അല്ല. ഹലോ. അതെ, എന്തൊക്കെയോ നടന്നെന്ന് കേട്ടുന്നോ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എന്റെ വീടിന്റെ മുകളിൽ ഒരു തേങ്ങ വീണ് വീടിന്റെ ഒരു ഭാഗം കണ്ട് തകർന്നു വീണു. തനിക്കിപ്പോ സമാധാനമായില്ലോ? സ്വന്തം ആസനം കത്തിരിഞ്ഞ അറിയില്ല. വേറൊരുത്തിന്റെ ഉച്ചക്ക് തീ പിടിച്ചാലും നാട്ടുകാർക്ക് സങ്കടം. ശരിക്ക് തരാം. ഏ പത്രോസോ, കെട്ടിത്തൂങ്ങി ചത്തു. ഇല്ലാത്ത കാര്യം പറയരുത്. ആരാ മനുഷ്യ ബുദ്ധിമുട്ടിക്കണേ? പോകുന്നതിന് വിരോധമില്ല. ഇതൊന്നും ഇങ്ങനെ കിട്ടിയാ? ഏത്? അന്നത്തെ മനസ്സമ്മതത്തിന്റെ 2 1 ഫ്ലോ പെട്രോൾ ഓർമ്മയുണ്ടാവും. ഞാനിവിടെ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോഴത് പെട്രോൾ ബില്ലും കുന്തോ? എന്താ പത്രോസ് നമ്മള് തമ്മില്? ഇതെനിക്ക് നാളെ മേടിച്ചൂടെ.
അപ്പൊ ഞാൻ വരട്ടെ. ഈ ഫോണൊന്ന് ഞാൻ ചവിട്ടി പൊളിക്കും. ഞാൻ അഡ്രസ് കിട്ടി. ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് വാങ്ങി. വാ, സത്യത്തിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല നിനക്ക് എവിടുന്ന് കിട്ടിയ ധൈര്യം. ചേട്ടന്റെ കത്തുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിവരങ്ങളൊക്കെ ചേട്ടൻ എഴുതിയിരുന്നില്ലേ? എവിടെ? ചേട്ടന്റെ കത്തിൽ ഒന്നുമില്ലായിരുന്നു, രണ്ട് വരി. നീയും ബെന്നിമാരിലെ വിവാഹം കഴിഞ്ഞു, രജിസ്റ്റർ മാരേജ് ആയിരുന്നു, പുതിയ വീട്ടിലെ താമസം, അത്രയേ ഉള്ളൂ. ബാക്കിയവരൊക്കെ വീട്ടിൽ വന്ന് അമ്മയിൽ നിന്ന് അറിഞ്ഞത്. ആട്ടെ, ബെന്നിയുടെ ഓഫീസിൽ പോയി. പിന്നെ എന്തായത് നിന്റെ വിവാഹത്തിനുള്ള എന്റെ പ്രസന്റ്? വേണ്ട ഹേമേ, പറയുന്നു കേക്ക്. വേണം. എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോണം. ഇന്ന് തന്നെയോ? നാളെ ബന്ധല്ലേ, വണ്ടിയൊന്നും ഉണ്ടായെന്ന് വരില്ല. ഇന്ന് തന്നെ വീട്ടിലെത്തണം. വാ, കാപ്പ് കുടിച്ചിട്ട് പോവാം. താൻ എന്തോടോ ഈ താറാമുട്ട കച്ചവടത്തിന് നഷ്ടമെന്ന പോലെ ഇരിക്കണേ. ചോറിച്ചിന് എന്തെങ്കിലും മറുപടി പറയൂ. പത്രോസേട്ടനോട് എനിക്ക് കടപ്പാടുണ്ട് എന്നുള്ളത് സത്യം. പക്ഷെ തക്കതായ ഒരു കാരണവും കൂടാതെ ബെന്നിയെ പിരിച്ചുവിടാൻ എനിക്കാവില്ല പത്രോസേട്ട. തന്നെയുമല്ല, ബെന്നി എന്റെ സ്റ്റാഫിൽ വെച്ച് ഏറ്റവും സമർത്ഥനും സിൻസിയറുമാണ്. അവൻ പോയാൽ പകരം അത്രയും ഏബിൾ ആയിട്ടുള്ള ആളെ കിട്ടുമോ സംശയമാണ്. പിന്നെ ഇതൊന്നും കൂടാതെ ഞാൻ പ്രേമിച്ച് വിവാഹം കഴിച്ചവനാ. അങ്ങനെയുള്ള ഞാൻ ആ ഒരു കാരണം മനസ്സിൽ വെച്ചുകൊണ്ട് ബെന്നിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ദൈവം എന്നോട് പൊറുക്കുമോ പത്രോസേട്ട? ദൈവം പൊറുക്കും, ഞാൻ പൊറുക്കില്ല. ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും പത്രോസേട്ടൻ എന്നോട് ആവശ്യപ്പെടാം, അനുസരിച്ച് ഞാൻ തയ്യാറുമാണ്. തുറന്നു പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. തനിക്ക് എന്നെ കൊണ്ട് ഇനിയും ആവശ്യം വരും. ഇതിനുള്ള മറുപടി ആ സമയത്ത് ഞാൻ തരാം. തുറന്നു പറഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാടിന്റെ നീറുന്ന നൂറു നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അടിക്കടി വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കുതിച്ചുയരുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കേരളദേശം പാർട്ടിയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന കേരള ബന്ദ് പരിപൂർണ്ണ വിജയമാക്കി തീർക്കാൻ ബഹുമാന്യരായ എല്ലാ നാട്ടുകാരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഇയാളാണ് സാർ. വിവരങ്ങളൊക്കെ തന്നോട് സുബ്രഹ്മണ്യം പറഞ്ഞു. പറഞ്ഞു സാർ. പക്ഷേ ഇവിടെയുള്ളവരാരും വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് 100 കിലോ തൂക്കം വരുന്ന നല്ല തടിയം മരം ഞാൻ കൊണ്ടുവരാം. എന്തിനെ? വെയിറ്റ് ലിഫ്റ്റിങ്? എല്ലാം നല്ല തല്ലുകാരാ സാർ. ജോലിയും കഴിഞ്ഞ് കൊടുത്തതും വാങ്ങി മിണ്ടാതെ അവരങ്ങ് പൊക്കോളും. കഴുത്ത് പോയാലും അവരാരോടും ഒന്നും പറയില്ല സാർ. കഴുത്ത് പോയാൽ പിന്നെ ആരോടും മിണ്ട? അടിച്ചു കൊല്ലൊന്നും വേണ്ട. അവന്റെ കൈയും കാലും ഇങ്ങനെ ചതച്ച് ചതച്ച് ചമ്മന്തി ആക്കണം. ഏറ്റു കുറഞ്ഞത് 1 വർഷമെങ്കിലും അവൻ ആശുപത്രി കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. അവന്റെ ജോലിയും ഒരു ഓഫീസിൽ പോക്കും. അവൻ നരകിക്കുന്നത് കണ്ട് എനിക്കൊന്ന് ചുബിക്കണം. അല്ല, സാറിന്റെ മരുമകനെ തന്നെയല്ലേ ഈ നായിന്റെ മോനെ? ആള് ബോക്സറാ. ചിലപ്പോ സാറിന് ബോക്സറാണോ? ബോക്സറേ, അവൻ എന്റെ മരുമകനൊന്നുമല്ല, എന്റെ കുരുത്തം കെട്ട മകളുടെ ഭർത്താവാ. നാളെ എന്താ വേണ്ടി അഡ്വാൻസ് വാങ്ങിച്ചോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോവാൻ. കയ്യിലെ കാശ് മുഴുവൻ ചെലവായാലും ശരി, ആ ഡോക്ടറെ ഞാൻ കാസർഗോഡ് മുതൽ പാറശാല വരെ നെട്ടോട്ടം ഓടിക്കും. നെട്ടോട്ടം നെടുവോട്ടം ഓടിക്കണം, അത്രയ്ക്ക് ദുഷ്ടനാ. ഡോക്ടർ, പിന്നെ ഒരാഴ്ചയെ കൂടുതൽ ഒരു സ്ഥലം തിരുത്താൻ പാടില്ല, ഇതിനൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഡോക്ടർ, സമയം 12 ആയി. ബന്ധുകാർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതങ്ങ് ഫിനിഷ് ചെയ്താട്ടെ. സാർ, നീ കൊണ്ടുവന്ന ആളെങ്ങനെ? പറഞ്ഞതുപോലെ ചെയ്യോ അതോ കാശ് വാങ്ങി എന്നെ? ഒരു സംശയം വേണ്ട സാർ, അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അവൻ കൈയും കാലും ഒടിഞ്ഞ് ആസ്പത്രി കിടന്ന് നരകിക്കുന്നത് എനിക്കൊന്ന് കാണണം. അവൻ വന്ന് എന്റെ കാലിൽ സാഷ്ടാംഗം വീഴണം, എന്നിട്ട് വേണം എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ. Thank you.
എന്താ ബെന്നി? സുരേഷല്ലേ? അവൻ ഉണർന്നില്ലല്ലോ, എന്താ കാര്യം? ആനിയുടെ അപ്പച്ചന് ആക്സിഡന്റ് ആയി, ഹോസ്പിറ്റലിലാ. ആക്സിഡന്റോ? ആർക്കാ ആക്സിഡന്റ്? ആനിയുടെ അപ്പച്ചനാ. എന്റെ ദൈവമേ, പത്രോസിനോ? രാത്രി ആക്സിഡന്റ് ഉണ്ടായത് ബന്ധുകാരുണ്ടാക്കിയ ഏതോ റോഡ് ബ്ലോക്കിൽ ഇടിച്ച് വണ്ടി മറിഞ്ഞതാ. വെളുപ്പിന് ആരോ കണ്ടു, അവരെ ഹോസ്പിറ്റലാക്കിയത്. വേറെ ഡോക്ടർമാർ ആരും ഇല്ലാത്തോണ്ടാ സുരേഷിനെ വിളിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. മേരിക്കുട്ടിയെ വിവരം അറിയിച്ചോ? അവര് സ്ഥലത്തില്ല, ഏതോ ബന്ധു വീട്ടിൽ പോയിരിക്കാ. പത്രോസിന് സീരിയസ് ആണോ? ഹെഡ് ഇഞ്ചുറിയാ, കണ്ടിട്ട് വളരെ സീരിയസ് ആണെന്ന് തോന്നുന്നു. രക്തം ഒരുപാട് പോയി. കാറിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? സുബ്രഹ്മണ്യൻ മാത്തുക്കുട്ടി ഉണ്ടായിരുന്നു, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മോനെ, പത്രോസിന് ആക്സിഡന്റ് പറ്റിയെന്ന് ആശുപത്രി വേറെ ഡോക്ടർമാർ ആരും ഇല്ലെന്ന്, നീ ഒന്ന് വേഗം തന്നെ. എനിക്ക് പറ്റില്ല, ഞാൻ ഓഫാ. ഓഫായാൽ എന്താ, അത്യാവശ്യം വന്നാ പൊക്കൂടെ. എനിക്കൊരു അത്യാവശ്യമില്ല. എനിക്ക് അത്യാവശ്യമുണ്ട്. അച്ഛൻ എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ പോവില്ല. കാരണം? നമ്മളെ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിച്ച് ഒരു മനുഷ്യനെ രക്ഷിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. നിർത്ത്. നീ ഡോക്ടറായത് എന്റെ പണം കൊണ്ട് മാത്രമല്ല, നാട്ടിലെ ജനങ്ങളുടെ പണം കൊണ്ടുകൂടിയാ. നിനക്ക് സർക്കാർ ശമ്പളം തരുന്നത് ശത്രുവിനെയും മിത്രത്തെയും നോക്കി ചികിത്സിക്കാനല്ല. അച്ഛനെ എളുപ്പം ഗാന്ധിജി യേശു ക്രിസ്തുവൊക്കെ ആവാൻ കഴിഞ്ഞിരിക്കും, പക്ഷെ എനിക്കതിന് കഴിയില്ല. കഴിയണം. ഒരുത്തൻ ആപത്ത് വരുമ്പോഴല്ല വാശിയും വൈരാഗ്യവും കാണിക്കേണ്ടത്. ഒരാളെ സഹായിക്കാൻ ഈശ്വരൻ തന്ന അവസരം നീ പാഴാക്കരുത്. അയാൾക്ക് ഈശ്വരൻ കുറിച്ച് ശിക്ഷയത്. ആയിക്കോട്ടെ, സോ വാട്ട്, യു ഡു യുവർ ഡ്യൂട്ടി. നീ ശങ്കരവാര്യരുടെ മകനാ, അത് മറക്കണ്ട. രാജു, നിന്റെ അപ്പച്ചൻ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലാ. അപ്പച്ചനെ ചികിത്സിക്കാനാ ഞാൻ സുരേഷിനെ കൊണ്ട് പോകുന്നത്. കാര്യം കാണാൻ ഇതിലും വലിയ നുള പറയും. എന്റെ അപ്പച്ചൻ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക, നീ പോയി നോക്ക്. നോക്കി നിൽക്കാൻ വണ്ടിയുടെ കാര്യം വെച്ചു പറഞ്ഞു. അവന്റെ ഒരു ബന്ധന്റെ അവസ്ഥയും അത്യാവശ്യമായി. അല്ല, ഞാന് നിന്റെ സൈക്കിൾ ചാവിയുടെ ഞാൻ ഉടനെ വരുന്നു. എക്സ്ക്യൂസ് മീ,
ഞാൻ ഡോക്ടർ സുരേഷ്. ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഹോസ്പിറ്റലിൽ കറണ്ട് ഇല്ല. അത്യാവശ്യമായി ഒരു ഓപ്പറേഷൻ നടത്താനുണ്ട്. ദയവായി. ആര് പറഞ്ഞു ബന്ധിന്റെ ഓപ്പറേഷൻ നടത്താൻ? ഒരു ആക്സിഡന്റ് കേസാണ്. ഓപ്പറേഷൻ നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇന്ന് ബന്ധായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഹോസ്പിറ്റൽ ബന്ധിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പത്രത്തിലുണ്ടല്ലോ. കറണ്ട് ഒഴിവാക്കിയിട്ടില്ല. പത്രക്കാരുടെ പ്രസ്താവനകളൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അത് തീരുമാനിക്കുന്ന ഞങ്ങളാ. ഇന്നാ ഇതാണല്ലോ എല്ലാത്തിനും പോകും വഴി. ഇതിന് ആവശ്യമുള്ള എടുത്തോ. വേറൊരു ദിവസമാണെങ്കിൽ നോക്കാമായിരുന്നു സുഹൃത്തേ. ഇന്നത്തെ ദിവസം ഇതുകൊണ്ടും കാര്യമില്ല. പൊന്നി സുഹൃത്തെ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. സാറെന്തിനാ വിഷമിക്കുന്നത്? സർക്കാർ ആശുപത്രി അല്ലയോ? ഒരു രോഗി മരിച്ചാലും ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല. ഇനിയും കിട്ടും രോഗികളെ ആവശ്യം പോലെ ചികിത്സിക്കാൻ. അങ്ങേര് ഇത്രയൊക്കെ പറഞ്ഞില്ലേ? നീ ചെന്നാ ഫീസ് ഒന്ന് ഇട്ടുകൊടുക്ക്. ആ എന്നാ താൻ ചെല്ലു. ആ ജോലി എനിക്കറിയില്ല. എന്നാ ചുമ്മാ ഇരുന്ന് കളിച്ചാൽ മതി. സാർ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് കറണ്ട് തരുന്നതായി നടക്കില്ല. രാത്രി 12 മണിക്ക് ശേഷം നോക്കാം. അത് താൻ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ബന്ധ സമരം നടത്തി നാട് നശിപ്പിക്കാനല്ല സർക്കാർ നിനക്ക് ശമ്പളം തരുന്നത്, ജോലി ചെയ്യാനാ. ഒന്ന് മനസ്സിലാക്കണം, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പുറത്തു നിൽപ്പുണ്ട്. ജോലി ചെയ്യാൻ വയ്യെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെ അനുവദിക്കണം. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടെന്ന് കരുതി ചെയ്യാത്ത ജോലിക്ക് കൂലി കൂടുതലും ചോദിച്ച് സമരത്തിന്റെയും ബന്ധിന്റെയും പേര് നാട് മുടിച്ചാൽ എന്നും ജനങ്ങൾ അത് കണ്ടു നിന്നു വരില്ല. കുറുപടിയും വടിവാളും എടുക്കാൻ ജനങ്ങൾക്കും അറിയാം. അത് മറക്കണ്ട. വേരത്തിക്കാര്യം കാണാമെന്നാണോ വിചാരം? ആ എന്നാ നമുക്ക് കാണാം. എന്ത് കാണിക്കാനാടോ? നീയൊക്കെ കാണിക്കുന്ന എന്ത് തോന്നിയ ദിവസം ഞങ്ങൾ കൂട്ടി നിൽക്കണം? നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരു കാർ ആക്സിഡന്റ് പെട്ട് മരിക്കാറായി കിടക്കുന്ന ഒരു പേഷ്യന്റിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു മാർജ് കറണ്ട് ചോദിച്ചത്. രാഷ്ട്രീയം പൊതുജന സേവനത്തിന്, ഉപദ്രവത്തിനല്ല. താൻ ആരുവാ? മഹാത്മാഗാന്ധി. അവിടെ എത്തുന്നതിന് മുമ്പ് ഇവരെ കൊണ്ട് ഫീസ് അടിക്കുന്ന കാര്യം ഞങ്ങളേച്ചു. പേടിക്കാനൊന്നുമില്ല. കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഇവനെ ആസ്പത്രി കിടത്തണമെന്ന് ഞാൻ പറഞ്ഞു. അതെന്നെ ഈ ഗതിയിലെത്തിച്ചു. ഇവനെ നെട്ടോട്ട് ഓടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? എന്റെ ജീവൻ രക്ഷിക്കാൻ ഇവൻ തന്നെ വേണ്ടി വന്നു. അനങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ കൈ രണ്ടും സാറിന്റെ കാലാണെന്ന് കരുതുന്നു. എന്നോട് ക്ഷമിക്കണം. ഞാനൊന്നും മനസ്സ് വെച്ചിട്ടില്ല പത്രോസേ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നല്ലേ ക്രിസ്തുവചനം? നമുക്ക് അതിൽ വിശ്വസിക്കാം. പത്രോസേ, എന്തോ നീ ഇനി പാരയല്ല. പാറ പോലെ ഉറച്ച സ്നേഹത്തിന്റെ വില നീ ഇന്നു മുതൽ മനസ്സിലാക്കി തുടങ്ങും. എന്റെ കർത്താവേ, ഇവളെയും കൂടി ഒന്ന് നേരെയാക്കി തരണേ. ഇതെന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. മോളെ, കുരിശ് വരച്ചോ. നമ്മൾ രക്ഷപ്പെട്ടു.